ഈശ്വരോ തുണ ദൈവത്തിന് സ്തുതി ഗ്ലോബൽ കാത്തലിക് പ്രെയർ ലൈനിലൂടെ ഏകംശത്ത് പുസ്തകത്തിൻ്റെ വായന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈശ്വരസന്നിധിയിൽ നമുക്ക് നമ്മെ സമർപ്പിച്ച് സർവമഹത്വവും അവിടത്തേക്ക് കരയറ്റാം ആ മഹാസത്യം ആ മഹസത്വം സത് അത് ആ ആത്മാവ് നമ്മളിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉണ്മ ആത്മാവ് തന്നെയാണല്ലോ ഈശ്വരൻ സ്തുതി ഓം ശാന്തി 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 ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലൂടെ എന്നെ കേൾക്കുന്നവർക്ക് ഞാനിതിവിടെ മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സർവ്വജനത്തിനും വേണ്ടി സർവ്വജനത്തെയും സ്നേഹിക്കുന്ന ഞാൻ ഗുരു എൻ്റെ ഗുരുവും നാഥനും ആയിരിക്കുന്ന യേശു ക്രിസ്തുവഴി അതായത് ജ്ഞാനവഴിയിലൂടെ വേദാന്തത്തിലെ ജ്ഞാനവഴിയിലൂടെയാണ് ഞാനിത് വായിച്ചു പോകുന്നത് നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക ആരെ ഏതെങ്കിലും മതത്തിൽ ചേർക്കാനോ അന്നിനുമല്ല പിന്നെയോ മാർഗത്തിൽ ആത്മമാർഗത്തിൽ ആത്മാവിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അതിൻ്റെ ആസ്വാദനവും അനുഭവവും എനിക്കുള്ളതിനെ നിങ്ങൾ പങ്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് ഈശ്വരകൃപയിൽ എൻ്റെ ദൗത്യമായി കരുതുകയാണ് ഓം ശാന്തി 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 പേജ് എഴുപത്തി ആറിൽ നിന്ന് തുടരുകയാണ് ഉപനിഷ ദർശനം ഉൾക്കൊള്ളുക പുരാണങ്ങളെ വിട്ട് കളയുക ഇപ്പോൾ ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ തെളിയുന്നു ഇന്ന് തന്താങ്ങളുടെ പണ്ണാര പണ്ണാകാരങ്ങൾ നിറയ്ക്കാനായി അനേകരെ അജ്ഞതയുടെ അന്ധകാരത്തിൽ ബന്ധിച്ച് അടിമകളാക്കുന്നവർ ഭാരതീയ ആധ്യാത്മികതയുടെ ആത്മീയ ആശയം നിത്യപ്രകാശ വഴി പിന്നെ ആധ്യാത്മിക ആധ്യാത്മികതയുടെ ആത്മീയ ആശയത്തിൻ്റെ നിത്യപ്രകാശ വഴി എന്തെന്നറിഞ്ഞവരാകുമോ ഏതെന്നറിയുമോ വിഗ്രഹപൂജയും പൈശാചിക മന്ത്രവാദവും ആൾക്കൂട്ടത്തിലെ ആരവങ്ങളിൽ ദേഹീപരമായി ഉണ്ടാകുന്ന വിഭ്രാന്തിയിലുള്ള ഇളക ഇളകിച്ചാട്ടവും കോലാഹലവും ഇതെല്ലാം സനാതന സത്യധർമ്മ ഉപനിഷമാർഗത്തെ ത്യജിച്ചതിനാൽ ഉണ്ടായ ഭക്തിമാർഗങ്ങളാണെന്ന് അറിവുള്ള ആചാര്യന്മാർ ഹൈന്ദവികീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാനിവിടെ ഓർമ്മിക്കുകയാണ് ആർഷഭാരത ആധ്യാത്മികതയുടെ പവിത്രതയും അദ്വൈത ദർശനവും ഇന്ന് എവിടെ ഇന്ന് ഈശ്വരാരാധനയുടെ പേരിൽ പണത്തിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഭക്ത ആഭാസ എന്ന് തന്നെ പറയത്തക്ക വിതിൽ അങ്ങനെയുള്ള വിക്രികളെ വേദാന്ത ദർശനം ലഭിച്ചവർ അനുവദിക്കുമോ ഒരിക്കലുമില്ല എന്ന് ശങ്കരാചാര്യർ വളരെ ഭക്തി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജ്ഞാനമാർഗത്തിലൂടെ പോകുന്നവർ ഭാഗവതം ഒരു പ്രാവശ്യം വായിച്ചാലല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം വായിച്ചാലും മോക്ഷപ്രാപ്തി ഉണ്ടെന്ന് പറയുന്നത് നൂറ് പ്രാവശ്യം ആവർത്തിച്ചു വായിച്ചാലും സാധ്യമല്ല ജ്ഞാനമാർഗത്തിൽ മാത്രമേ ആ മോക്ഷപ്രാപ്തി ഉള്ളൂ അതായത് ദൈവവെളിച്ചത്തിൽ മാത്രം ഈശ്വര പ്രാ പ്രകാശ വഴിയിൽ മാത്രമേ മോക്ഷപ്രാപ്തി ഉള്ളൂ ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് വി പാനോളി എന്ന വലിയ പണ്ഡിതൻ ശങ്കരദർശനം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ ഈ ഭാഗമുണ്ട് തർക്കത്തിന് ഞാനില്ല ഉണ്ട് ഉണ്ട് വേണമെങ്കിൽ വാങ്ങി വായിക്കാം ഇല്ലാത്തവർക്ക് എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു തരികയും ചെയ്യാം പ്രസ്ഥാനത്രയങ്ങളിൽ അതായത് ഉപനിഷത്ത് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത എന്നിങ്ങനെയുള്ള പ്രസ്ഥാനത്രയങ്ങളിലെ വിശുദ്ധിയുടെ മർമ്മം എന്തെന്നറിഞ്ഞവർ ക്ഷേത്രങ്ങളുടെ മറവിൽ നടക്കുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും കൂട്ടി നിൽക്കുമോ ക്ഷേത്രങ്ങൾ നല്ലതാണ് അവിടെ ഉപനിഷത്തുകൾ പഠിപ്പിക്കട്ടെ എന്നാണ് വിവേകാനന്ദജി എന്ന വേദാന്തി ആയ ഭാരതീയൻ യഥാർത്ഥ ഭാരതീയൻ പറഞ്ഞത് അല്ലാതെ ഈ കാട്ടിക്കൂട്ടുന്ന കാരണം ഒക്കെ വിട്ടിട്ട് അവിടെയെല്ലാം വേദാന്തം പഠിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത് ക്ഷേത്രങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ക്ഷേത്രങ്ങളിൽ എന്നാൽ വിഗ്രഹങ്ങൾ വയ്ക്കാൻ വേണ്ടി ക്ഷേത്രങ്ങൾ പണിയുന്നവർക്ക് ഭ്രാന്താണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ വിവേകാനന്ദ സാഹിത്യ സരോസ് മോളിൽ പറഞ്ഞു വിവേകാനന്ദ സാരോസ് അതെ സാര സർവസ്സും അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദ സാഹിത്യ സർവസും അതിൽ പറഞ്ഞിട്ടുള്ളത് ഞാനിതിനു മുമ്പും നമ്മുടെ പലതിനോടും ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ക്ഷേത്രങ്ങൾ വിഗ്രഹങ്ങളുണ്ടാക്കി ഉള്ളിൽ വസിക്കവേ ഗംഗാതീരത്ത് ജലം കുഴിക്കും ജലത്തിനു വേണ്ടി ജലമൊഴുകിക്കൊണ്ടിരിക്കുകയെ ഗംഗാതീരത്ത് കുഴി കുഴിക്കുന്ന പോലെ പോലെ പ്രാന്തമുള്ള പണിയാണെന്നാണ് ഈ പിന്നെ ക്ഷേത്രങ്ങളിൽ വിഗ്രഹം വെച്ചിട്ടുള്ള നടത്തുന്ന ചില കർമാദികളെന്നൊക്കെ അദ്ദേഹം പറയുകയാണ് എന്നാൽ ക്ഷേത്രങ്ങളാവാം എന്തിനാ വേദാന്തം പഠിച്ച് ഉണരുവാൻ ഉയരുവാൻ അതെ ഉത്കൃഷ്ടത ജാഗ്രത അതിനുവേണ്ടിയാണ് ക്ഷേത്ര സന്നിധി അവിടെ അതിൻ്റെതായ ഒരു പരിശുദ്ധിയുണ്ട് ക്ഷേത്രങ്ങൾക്ക് ദേവാലയങ്ങൾക്കുണ്ട് അവിടെ സത്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഉപനിഷത്ത് അത് സത്യം തന്നെയാണ് ഓക്കെ പ്രസ്ഥാനത്രയങ്ങളിലെ വിശുദ്ധിയുടെ മർമ്മം എന്താണെന്നറിഞ്ഞവൻ ക്ഷേത്രങ്ങളുടെ മറവിൽ നടക്കുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും കൂട്ടുനിൽക്കുമോ പ്രസ്ഥാന ത്രയങ്ങൾ അദ്വൈതം വിശിഷ്ടാദ്വൈതം ദ്വൈതം എന്നിവയാണെന്നും ഉപനിഷത്ത് ബ്രഹ്മസൂത്രങ്ങൾ ഭഗവത്ഗീത എന്നിവയ്ക്ക് പ്രസ്ഥാന ത്രൈ എന്നാണ് പറയേണ്ടതെന്നും ശബ്ദധാരാവലിയിൽ കാണുന്നു എന്നാൽ ഇന്ന് സാധാരണ ഉപനിഷത്ത് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത എന്നി എന്നിങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണ പ്രമാണഗ്രന്ഥങ്ങളെ പ്രസ്ഥാന ത്രയം എന്നാണ് പറഞ്ഞു പോരുന്നത് ഞാൻ ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ ഹൈന്ദവീത യഥാർത്ഥ ഹിന്ദുത്വത്തെപ്പറ്റി പ്രസംഗിക്കാനായിട്ട് വെണ്മണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രധാന ആചാര്യനായി ഭഗവത് അവിടെ ഭാഗവത് ഇതിൽ പിന്നെ വന്നായിരുന്നു അതിൻ്റെ മൂന്നാമത്തെ ദിവസം എന്നെ അതിനുവേണ്ടി പിന്നെ അവിടുത്തെ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി വിളിച്ചു അപ്പോൾ ഒരു നല്ല സദസ്സാണ് ഒരു എലൈറ്റ് ഗ്രൂപ്പ് അതിൽ ഒരു സ്ത്രീ ഡോക്ടറേറ്റ് പോലും ഉള്ള ഫ്രണ്ടിലിരുന്ന വയോധികയായ ഒരു മാന്യ സ്ത്രീ കുലീന സ്ത്രീ ഞാൻ വളരെ ശ്രദ്ധിച്ച ഇവരൊക്കെ ഇരിക്കുന്നു ആകാംക്ഷയോടെ കാരണം എൻ്റെ പേര് ഇമ്മാനുവൽ നിന്നും കൂടെ ഉണ്ട് സത്യാനന്ദൂടെ ഉണ്ട് പിടികിട്ടുന്നില്ല പലർക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഭാരതീയനാണ് അതിനാൽ ഹിന്ദുവാണ് എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ ഞാൻ ഗുരുവായി സ്വീകരിച്ചിട്ടാണ് ക്രിസ്തു യഥാർത്ഥ ഗുരുവാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പലരും ഉണ്ടാവണമെന്ന് പറയുന്നത് ചിലർ കയ്യങ്ങ് പൊക്കി എനിക്ക് സന്തോഷമായി ഇവരോട് പറയാൻ പറ്റുമെന്ന് എനിക്കൊരു സാക്ഷ്യം കിട്ടിയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു യേശു പറഞ്ഞ യേശു പറഞ്ഞു തന്ന സത്യയും വേദാന്തത്തിൻ്റെ ഉണ്മയും ഒന്ന് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മാറിപ്പോയി അത് തെറ്റാണ് എന്താണ് ഹിന്ദുക്കളുടെ പ്രസ്താ പ്രമാണ ഗ്രന്ഥങ്ങൾ നമ്മൾ ഹൈന്ദവർ എന്താണ് സ്വീകരിക്കേണ്ടത് നമ്മൾ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഹൈന്ദവൻ ഞാൻ ഭാരതത്തിൽ ജനിച്ചവനല്ലേ പിന്നെ ഞാനിങ്ങനെയാണ് ഭാരതീയനല്ലാതാകുന്നത് ആ അഹലുയ്യ ദൈവത്തിൻ്റെ സ്തുതി ഓം ശാന്തി ശാന്തി അപ്പോൾ അവിടെ ഇരുന്ന പണ്ഡിതരായ പലരുമുണ്ട് അവിടെ ഇരുന്ന ഞാൻ ഈ പറഞ്ഞ ആ മാന്യ വനിത പെട്ടെന്ന് പറയുകയാണ് രാമായണവും ഭാഗവതവുമാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അല്പം തെറ്റ് പറ്റിയിട്ടുണ്ട് തിരുത്തി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ഏ എന്നോട് ചോദിച്ചു എന്നാൽ ഹിന്ദു ഹൈന്ദവ ദർശനത്തിൽ ഭാരതീയൻ്റെ വിശ്വാസത്തിന് പ്രമാണ ഗ്രന്ഥങ്ങളായിരിക്കുന്നത് ഭാഗവതമോ ഇതിഹാസ പുരാണങ്ങൾ ഒന്നുമല്ല അത് ഉപദിഷത്തും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും അടങ്ങുന്ന പ്രസ്ഥാന ത്രയങ്ങളാണ് അവർ പെട്ടെന്ന് ഒന്ന് ഒന്ന് അനങ്ങി ഒന്ന് തല നിവർത്തി ശ്രദ്ധിക്കാൻ തുടങ്ങി ഈശ്വരകൃപ ഈശ്വരകൃപ ഓം ശാന്തി 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 അവിടെയും ദൈവത്തിൻ്റെ ആത്മാവ് ഈശ്വര ശക്തി ആത്മാവ് പ്രവർത്തിക്കുകയാണ് അപ്പോൾ അവരെ പിന്നെ എന്നെ അംഗീകരിച്ചു എനിക്ക് മനസ്സിലായി പിന്നെ അവിടെ പ്രസംഗിക്കാൻ പറ്റി വളരെ അത്ഭുതകരമായി അവരെന്നെ ഞാൻ മറ്റൊന്നും കൊണ്ടുവരുന്നതാണ് പറയുന്നത് അവർക്ക് എന്നോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ കുറേ ആളുകൾ തന്നെ കൂടി വന്ന് എന്നെ കാറിൽ കയറ്റി അയക്കുകയാണ് ചെയ്തത് അപ്പോൾ ദൈവം മാനിച്ചാൽ ആ സ്വർഗം മാനിക്കും അത് മനസ്സിലാക്കുക അല്ലാതെ മാനം നമ്മൾ തേടി നടക്കണ്ട അത് അത് എവിടുന്നാണ് വരുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട ആരും മാനിച്ചില്ലെങ്കിലും നമുക്കൊന്നും വരാൻ പോകുന്നില്ല ഈശ്വര സന്നിധിയിലാണെങ്കിൽ ഈശ്വരനോട് ചേർന്നാണെങ്കിൽ ഓം ശാന്തി ശാന്തി ശാന്തിഹി അപ്പോൾ ഈ പ്രസ്ഥാനത്രയങ്ങൾ എന്നുള്ളതിനെ പറ്റി പലർക്കും അറിഞ്ഞു കൂടാത്തതുകൊണ്ടാണ് ഇതിഹാസ പുരാണങ്ങളോട് ബന്ധപ്പെട്ട് ഇതിനെ തമസ്കരിച്ചതെന്ന് അഴീക്കോട് മാഷയുടെ തത്വശീലും വളരെ വ്യക്തമായി പറയുന്നുള്ളത് ഞാനിന്ന് എടുത്തു പറയട്ടെ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തോടും ആദരവോടും കൂടെ വേദാന്തമാണ് ഹിന്ദുക്കളുടെ ഗണ്യമായ മതഗ്രന്ഥം അതിനാൽ വൈദിക ശാസ്ത്രങ്ങളെല്ലാം ഉപഷ ഉപനിഷത്തുകളെ അടിസ്ഥാനമാക്കി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു വിവേകാനന്ദ സാഹിത്യ സുരസ് മോളി നാല് പേജ് നാനൂറ്റി എൺപത്തി ഏഴിൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക വിവേകാനന്ദജി പറഞ്ഞതാണിത് നാം മറക്കരുത് വർഗീയതയിലൂടെ മതവിദ്വേഷം പടർത്തി പരത്തി സനാതനധർമ്മങ്ങളെ അന്ധകാരത്താൽ മറിച്ച് മനുഷ്യക്കുരുതിക്ക് വരെ മണിക്ക് മടിക്കാത്ത വിധം കിരാതത്തെ ഹൃദയത്തിൽ നിറച്ചവർക്ക് വേ ഉപദേശ ദർശനത്തിൻ്റെ പരിശുദ്ധി എന്നൊന്ന് ചിന്തിക്കാൻ പോലും ആകുമോ വേദാന്തത്തിൻ്റെ ഉണ്മഹൃദയത്തിൽ പതിച്ചുറപ്പിക്കാൻ കഴിയുമോ ചിന്തിക്കാം സ്വാമി വിവേകാനന്ദനെ പോലെ ധന്യനായ മറ്റ് ഒരൊറ്റ സന്യാസി ഇന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞു കൊണ്ട് നടത്തുന്ന പേക്കൂത്തുകളെ അല്ലെങ്കിൽ ചിലതരം മെറിക്കൂത്തുകളെ അനുവദിക്കുമായിരുന്നോ അദ്ദേഹം താക്കീത് നൽകുകയും പറയൂർ പലവർ പറഞ്ഞിട്ടാണ് കടന്നുപോയതെന്ന് നമ്മളിപ്പോൾ ഓർക്കുക പിന്നെ ഈശ്വരചിന്ത നഷ്ടമായ ഇത്തരമൊരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് വരാൻ കാരണം വേദാർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ വന്നതും ഉപനിഷ ദർശനത്തിലുള്ള ആത്യാത്മികവും ആത്മീയവുമായ സത്ത എന്തെന്നും ഗ്രഹിക്കാനും ഗ്രഹിപ്പിക്കാനും കഴിയാതെ വന്നതുമല്ലേ എന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിക്രമിച്ചിരിക്കുന്നു ഈശ്വരചിന്ത നഷ്ട നഷ്ടമായ ഇത്തരവസ്ഥ നമ്മുടെ രാജ്യത്ത് വരാൻ കാരണം വേദാർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ വന്നതാണെന്ന് വീണ്ടും ഞാനൊന്ന് എടുത്തു പറഞ്ഞിട്ട് തുടരട്ടെ ഉപനിഷത്ത സന്ദേശം മനസ്സിലാക്കി അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കാൻ നാം ശ്രമിക്കേണ്ടതില്ലേ എന്ന് പ്രിയ സഹോദരങ്ങളെ ഞാൻ ചിന്തിക്കുന്നു വേദം എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുന്ന വിശാലമായ കാഴ്ചപ്പാടുള്ള കാലം ഭാരതത്തിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഡോക്ടർ സി എൻ പരമേശ്വരൻ്റെ ഋഗ്വേദ പര്യടനം പേജ് ഇരുപത്തി കാണുക അപ്രകാരം ഒരു കാലം ഇല്ലായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് അതും ശ്രദ്ധിക്കുക വേദങ്ങൾ ബ്രാഹ്മണർ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് തീർപ്പ് കൽപ്പിച്ച് പുരോഹിത മേൽക്കോയ്മയ്ക്ക് സർവ്വ പുരോഹിത മേൽക്കോയ്മ അതായത് ബ്രാഹ്മണത്വം അങ് ഉയർത്തി അങ്ങ് പിടിച്ചു ഈശ്വരൻ എല്ലാവരെയും ഒരേ വിധം കാണുന്നതാണ് ഈശ്വര ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യവും മഹാത്മ്യവും അതിനെ ഇവിടെ മറച്ചു വച്ചിട്ട് ബ്രാഹ്മണർ ഇൻവെർട്ടഡ് കോമായല്ല ഈ വേദങ്ങൾ ബ്രാഹ്മണർ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് തീർപ്പ് കൽപ്പിച്ച് പുരോഹിത മേൽക്കോയുമ്പോൾ സർവ്വ തകർച്ചയ്ക്കും മൂലകാരണമായി തീർന്നു എന്ന് കരുതുന്നതിൽ അവാഗതയുണ്ടെന്ന് തോന്നുന്നില്ല അറിവുള്ള ആചാര്യന്മാർ അത് പറഞ്ഞു വെച്ചിട്ടുമുണ്ട് വേദാർത്ഥം വേദാർത്ഥം ഗ്രഹിച്ച് ഉപദേശ ദർശന സത്യം ഉൾക്കൊണ്ട് സർവ്വ അന്ധവിശ്വാസങ്ങളും ഉപേക്ഷിച്ച് ആധ്യാത്മിക ഉണർവിൽ വിശുദ്ധിയുടെ പ്രകാശത്തിൽ അഥവാ അഥവാ വിശ്വാസങ്ങളാൽ ഉളവായ അന്ധത പൂർണ്ണമായും മാറ്റിയെടുക്കാമായിരുന്നിട്ടും ബ്രാഹ്മണങ്ങളിലെ യാഗവിധികളുടെ ആത്മീയാശയം എന്തെന്ന് ഗ്രഹിക്കാതെ മനുഷ്യർ തന്താങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനൊത്ത് വ്യാഖ്യാനിച്ച അവതരിപ്പിച്ച കാര്യങ്ങളെ ആശ്രയിച്ച് വരുത്തിക്കൂട്ടിയ യാഗ സംസ്കാരവും പൂജയും മന്ത്രവും ഉത്സവങ്ങളും വെറിക്കൂത്തുകളും കമ്പക്കെട്ടുകളും തീവെട്ടികളും ആനക്കൂട്ടവും എല്ലാം എല്ലാം സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് മനപൂർവ്വം ഉണ്ടാക്കി വ്യാഖ്യാനത്തിലൂടെ കൊണ്ടുവന്ന വഴിമാറ്റമല്ലേ സത്യവഴിയിൽ നിന്നുള്ള മാറ്റമല്ലേ ഇത് തന്നെയല്ലേ ക്രൈസ്തവ കോളത്തിലും സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ അറിയാമെന്ന് പറയുന്നവർ തന്നെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാതെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാതെ ആചാരാനുഷ്ഠാനങ്ങളും ബഹളങ്ങളും കൈകൊട്ടും ഒക്കെ ആയി നടന്ന് മനുഷ്യരെ മതം മാറ്റാൻ ശ്രമിക്കുന്നതാണോ സത്യം ഒരിക്കലുമല്ല സത്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയെങ്കിൽ അത് തന്നെയാണ് അതുതന്നെയാണ് ക്രൈസ്തവീതയിൽ പറയുന്നതെങ്കിൽ ആ സത്യത്തിൽ വേദ ഉപനിഷ സത്യം ഉൾക്കൊണ്ട് വേദ അന്ത് വേദ വേദാന്ത ഉണ്മ ഉപനിഷത്തിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ഭാരതീയതയും എന്ന് മാത്രം പറയട്ടെ വേദത്തെ ജാനമൃഷ്ടമായി പാടിപ്പോഴുത്തിയവരുടെ ശബ്ദത്തിൻ്റെ മാറ്റലി പോലും നേർത്ത് നേർത്ത് ഇല്ലാതായില്ലേ വേദാർത്ഥവും വേദ വേദാന്ത ദർശനവും പൂർണ്ണമായും അവഗണിച്ച മട്ടിലായിട്ടില്ലേ ഭാരതീയ ആധ്യാത്മിക സംസ്കാരം ചോദ്യചിഹ്നവും എക്സാമേറ്ററി ചിഹ്നവും അവിടെ ഇട്ടുണ്ട് വേദാർത്ഥവും വേദദർശനവും പരിപൂർണമായും അവഗണിച്ച മട്ടിലായിട്ടില്ലേ ഭാരതീയ ആധ്യാത്മിക സംസ്കാരം പ്രിയപ്പെട്ടവരെ അല്പമെങ്കിലും പ്രകാശം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ചിന്തിക്കുകയും ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ഇല്ലേ മനുഷ്യനെ ജന്തു എന്ന അവസ്ഥയിൽ നിന്നും മൃഗാവസ്ഥയിൽ നിന്നും അതെ മൃഗ യാതൊരു ബുദ്ധി ഇല്ലാത്ത ദൈവത്തെ അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് മൃഗങ്ങൾക്കുള്ളത് ആ മൃഗങ്ങൾക്കുള്ളത് ബ്രഹ്മ അവലോക ദിഷൻ എന്നാണ് മനുഷ്യനെപ്പറ്റി പറയുന്നത് ഉന്നത സൃഷ്ടിയായ മനുഷ്യൻ ബ്രഹ്മത്തെപ്പറ്റി ഈശ്വരനെ ഈശ്വരനെപ്പറ്റി ചിന്തിക്കാൻ ആ ഈശ്വരനെ പറ്റി ചിന്തിക്കാൻ പിന്നെ മനുഷ്യന് മാത്രമേ കഴിവുള്ളൂ അതിനെപ്പറ്റി ഒരു കാര്യം ശ്രീരാമൻ പിന്നെ ലക്ഷ്മണനോട് പറയാണ് നോക്കു അരിയ ഈ ആന എത്രയോ വലുതാണ് അവിടെയും പിന്നെ ശ്രീരാമൻ പോലും ആ രാമായണ കഥയിലൂടെ ആ ഇതിഹാസത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് സത്യം മനസ്സിലാക്കണമെന്നാണ് നോക്കൂ അനിയ ഈ ആന എത്രയോ വലിയൊരു ജന്തുവാണ് മൃഗമാണ് എന്നാൽ ഇതിന് ഈശ്വരനെ പറ്റി ചിന്തിക്കാൻ സാധ്യമല്ല മനുഷ്യനാണ് സാധ്യതയുള്ളത് കാരണം മനുഷ്യനിൽ ഈശ്വര രൂപം മനുഷ്യൻ്റെ ആത്മാവ് ആ ഈശ്വര രൂപം തന്നെയാണ് അതുതന്നെയാണ് ആത്മാവ് അതാണ് സത്യം സത്യം സത്യമാണത് അപ്പോൾ മനുഷ്യനെ ജന്തു അവസ്ഥയിൽ നിന്നും അതായത് മൃഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നും അനുഗ്രഹ അവസ്ഥയിലേക്കും ആശ്രിതത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും പരിവർത്തനം ചെയ്യിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ശ്രീ ശങ്കരാചാര്യർ ഉപദേശത്തുകളിലെ തത്വശാസ്ത്രത്തെ അതായത് വേദാന്തത്തെ അവതരിപ്പിക്കുന്നതെന്ന് സ്വാമി രംഗനാഥാനന്ദ ശ്രീരാമകൃഷ്ണ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദ്ദേഹം വീണ്ടും ഉദ്ബോധിക്കുന്നു ഉദ്ബോധിപ്പിക്കുന്നു ജന്തു ജീവിതത്തിൽ നിന്നും അവസ്ഥയിലേക്കുള്ള അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള തീർത്ഥയാത്രയിൽ പങ്കെടുക്കാൻ കടോപനിഷത്ത് മാനവരാശി ആകെ ക്ഷണിക്കുന്നു ഈ കാലഘട്ടത്തിലും ആചാര്യന്മാർ ഈ വക കാര്യങ്ങൾ മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടും രംഗനാഥാനന്ദ സ്വാമികളെ പോലെയുള്ളവർ അദ്ദേഹം വൈ വി അഡോർ ജീസസ് ക്രൈസ്റ്റ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നാം ആരാധിക്കുന്ന ക്രിസ്തു എന്ന് മലയാളത്തിൽ അതിനെ തർജ്ജിമ ചെയ്ത ആ പുസ്തകം ഉണ്ട് എന്തുകൊണ്ട് ക്രിസ്തുവിനെ ഞാൻ ആരാധിക്കുന്നു അതെ അപ്പം അത് ഇത് രണ്ടുമൂടെ വേദാന്തികൾക്ക് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആവിഷ്കാരവും പൂർണ്ണതയുമാണ് ഓക്കെ ജന്തു ജീവിതത്തിൽ നിന്ന് അനുഗ്രഹാവസ്ഥയിലേക്കുള്ള ആ ആ ജന്തു ജീവിതത്തിൽ നിന്ന് അനുഗ്രഹിത അവസ്ഥയിലേക്കുള്ള അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള തീർത്ഥയാത്രയിൽ പങ്കെടുക്കുവാൻ കടോപദിഷത്ത് മനുഷ്യരെ ആ മനുഷ്യരാശി ആകെ ക്ഷണിക്കുന്നു രണ്ടായിരത്തോളം വർഷമായി ആ യഥാർത്ഥ പ്രകാശം ലോകത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്ന വേദ വേദജ്ഞാനികളിലൂടെ വെളിപ്പെട്ട സത്യം രണ്ടായിരത്തോളം വർഷം മുമ്പ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഇവിടെ വന്ന് ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് പഠിപ്പിച്ച പാഠങ്ങളൊക്കെ മറന്ന് മനുഷ്യൻ അവൻ്റേതായ തലങ്ങളിൽ ചില വേലകൾ കെട്ടി നടക്കുന്നതല്ല ക്രൈസ്തവികത യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി ഈ അധ്യായം ഉടനെ യഥാർത്ഥ ക്രൈസ്തവികത തകർന്നത് എവിടെ എന്നും ചിന്തിക്കേണ്ടതുണ്ട് കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല എനിക്കും മുഖപക്ഷത്തിൻ്റെ ആവശ്യമില്ല സത്യം തരുന്ന സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാത്മാവിലുള്ള സ്ഥൈര്യത്തോടെ അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ ഈശ്വരാത്മാവിൽ ഈശ്വരനാകുന്ന ആത്മാവിൻ്റെ പ്രേരണയിലും ശക്തിയാലും ഞാനിതൊരു ദൈവീക ശുശ്രൂഷയായി കാണുകയാണ് സ്തുതി ഓം ശാന്തി 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 ഈ കാലഘട്ടത്തിലും ആചാര്യന്മാർ ഈ കാര്യങ്ങൾ മനുഷ്യനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പിടിവാശി മൂലം സത്യത്തെ മറച്ചു പിടിച്ച് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഈശ്വരനെ ഇൻവെർട്ടഡ് കോമായി കുടിയിരുത്തി കുടിത്തിയിരുത്തി വരുവിൻ വാങ്ങിക്കൊള്ളുവിൻ ഭണ്ണകാരങ്ങൾ നിറയും വരെയും പൂജാവിധികൾക്കനുസരിച്ച് വിഗ്രഹങ്ങൾ ദർശനത്തിന് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ തനാസമാകരണം നടത്തുമ്പോൾ ക്രിസ്ത്യാനികൾ ദേശാംശവും സ്തോത്രക്കാഴ്ചയും കുർബാനപ്പുറവും വാരിക്കൂട്ടി ഈശ്വരാനുഗ്രഹം വിൽപ്പന ചരക്കാക്കി മൊത്തമായും ചില്ലറയായും വ്യാപാരം നടത്തുന്നത് ഈശ്വരനെ അറിഞ്ഞ അല്ലെങ്കിൽ സത്യബോധ്യം ലഭിച്ചവർക്കുള്ളത് ഉള്ളതാകുമോ എന്ന് ചിന്തിക്കണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ ഉപനിഷത്ത് ഉപദേശിക്കുന്നു ഉത്ഷ്ഠിത ജാഗ്രത പ്രാപ്യം വരാ ഉഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത കടോപനിഷത്ത് മൂന്ന് പതിനാല് എഴുന്നേൽക്കുവിൻ ഉണരുവിൻ അറിവുള്ള ആചാര്യന്മാരെ സമീപിച്ച് അറിവ് നേടുവിൻ പക്ഷേ ഇന്ന് സത്യം പറയുന്ന പക അല്ലെങ്കിൽ പകർന്നു തരുന്ന ആചാര്യന്മാരെ എവിടെ കണ്ടെത്തും എവിടെ സമീപിക്കും അത് രണ്ടു കൂട്ടത്തിലുമാണ് ക്രൈസ്തവഗീതയിലും ഹൈന്ദവഗീതയിലും ഇന്ന് യഥാർത്ഥ യഥാർത്ഥത്തെ മറച്ചു പിടിച്ച് ആചാരാനുഷ്ഠാനങ്ങളുടെ വേദത്തിൻ്റെ പരമസത്തയെ മറച്ചു പിടിച്ചിരിക്കുകയാണ് ക്രൈസ്തവരും അതുതന്നെ ചെയ്തുകൊണ്ട് തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു അവിടെയാണ് രണ്ടു കൂട്ടർക്കും പറ്റിയ തെറ്റെന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം വേദാന്ത ദർശനവും ഇന്നത്തെ ഹിന്ദുത്വം ഇന്നത്തെ ഹിന്ദുത്വം എന്നാണ് ഈ ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ടൈ തലക്കെട്ട് ഓക്കെ ബ്രഹ്മജ്ഞാനികളെന്ന് പറയുന്നവർ പോലും വേദാന്തസത്തെ ഉൾക്കൊള്ള ഉൾ തീർന്നു അവർക്ക് വേണ്ടത് അവരുടെ പാദപൂജ നടത്തുന്ന അടിമങ്ങളെയാണ് ബ്രാഹ്മണർ വേദം മറന്നു തുടങ്ങിയതുകൊണ്ട് അവയുടെ നിധിയായ തന്നെ രക്ഷിക്കണമെന്ന് വേദം വിലപിക്കുന്നതായി വർണ്ണിക്കുന്ന ഒരു പദ്യം യാസ്കൻ നിരുക്തത്തിൽ ചേർത്തിട്ടുണ്ടെന്ന് ഡോക്ടർ സുകുമാർ അഴീക്കൂടിൻ്റെ തത്വമസി എന്ന ഗ്രന്ഥത്തിൽ കാണുന്നു അർത്ഥമല്ല ഓത്താണ് വേദപഠനത്തിൻ്റെ പ്രയോജനമെന്ന് ധരിച്ചുപോയ ബ്രാഹ്മണരുടെ അസർദ്ധയും ഉദാസീനതയുമാണ് വേദശാഖകളുടെയും വൈദിക ഗ്രന്ഥങ്ങളുടെയും ശോഷത്തിനും നാശത്തിനും കാരണമെന്ന് തത്വമസി ഇതേ പുസ്തകത്തിൽ പറയുന്നുണ്ട് പേജ് മുപ്പത്തി ഒൻപത് പൊതുവിൽ പറഞ്ഞാൽ ഭാരതീയരെ സംബന്ധിച്ച് ആത്മജ്ഞാനത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന അറിവിൻ്റെ ഒരു മഹാഭണ്ണാകാരം തന്നെ നമുക്കിവിടെ ഉണ്ട് ഭാരതഭൂമിയിൽ വിശുദ്ധ ഭൂമിയിൽ വേദഭൂമിയിൽ ഇത് ഉണ്ട് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഹൈന്ദവർ എന്ന് പറയുന്നവർ അത് മറച്ചു പിടിച്ച് അത് ഇപ്രകാരമൊക്കെ ആക്കി തീർത്തെങ്കിൽ ഇത് തന്നെ സത്യവെളിച്ചം ഭൂമുഖമാകെ പരക്കേണ്ടിയിരുന്നിട്ട് യേശുക്രിസ്തുവിലൂടെ വന്ന വേദാന്തം അതായത് ഉണ്മ ആത്മാ ആത്മതത്വമെന്ന ഉണ്മയെ മറച്ചു പിടിച്ചിരിക്കുന്നു ക്രൈസ്തവ ഗോളം തന്നെയാണെന്ന് എടുത്തു പറയാൻ എനിക്കൊരു മടിയുമില്ല എന്നാൽ ഈ രണ്ടു വിഭാഗത്തിലും പെട്ട നല്ലവരായി ജീവിക്കുന്ന വിശുദ്ധരായ മനുഷ്യർ ഇന്നും ഉണ്ട് കുറഞ്ഞു പോയിട്ടില്ല എന്നും ഞാൻ പറയേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാവുകയില്ലല്ലോ പൊതുവിൽ പറഞ്ഞാൽ ഭാരതീയരെ സംബന്ധിച്ച് ആത്മജ്ഞാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന അറിവിൻ്റെ ഒരു മഹാവണ്ണകാരൻ തന്നെ ഭണ്ണാകാരൻ തന്നെ നമുക്കുണ്ട് പക്ഷേ അത് തുറന്നെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധം അജ്ഞാനത്തിക സ്വാർത്ഥപതികളായ അന്ധകാര ശക്തികൾ ഭാരതീയ ആധ്യാത്മികതയുടെ കാവൽക്കാരായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെയാണ് പറ്റുന്നത് പറ്റിയിരിക്കുന്നത് എടുത്ത് തുറന്നു തരാൻ അതിൻ്റെ താക്കോലിൽ ഉപയോഗിക്കാൻ പറ്റിയ ആളുകളില്ലെന്നായിരിക്കുന്നു ക്ഷേത്രപൂജയും പള്ളിയിലെ പെരുന്നാളും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുമ്പം സത്യത്തെ മറച്ചു വെച്ച ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് പോയി വേദാന്തി ഉണ്മയെ മറച്ചറിയിക്കുന്നതാണ് ഭാരതത്തിന് പറ്റിയ ഏറ്റവും വലിയ തകരാറ് വാസ്തവത്തിൽ വേദാർത്ഥം ഉൾക്കൊള്ളാൻ പുരോഗിതവർക്ക് തയ്യാറാകാതിരുന്നതും ആചാരാനുഷ്ഠാനങ്ങളുടെ കപടമാർഗ്ഗങ്ങളിൽ ഒഴുകി യജ്ഞ താല്പര്യത്തിൽ സത്യത്തെ മറിച്ച് പല വ്യാഖ്യാനങ്ങളും നടത്തി ബ്രാഹ്മണങ്ങളുടെ പിൻബലത്തിൽ ആത്മീയ സത്യം മാറ്റി നിർത്തിയിട്ട് പുരാണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ള കണ്ടെത്തൽ എത്ര വാസ്തവമായിരിക്കുന്നു പ്രതിമാ സ്വൽപബുദ്ധീന വിഗ്രഹങ്ങളെ ഉണ്ടാക്കി പൂജിച്ചുകൊണ്ട് നടക്കുന്നത് അല്പജ്ഞാനികളാണെന്ന് പറയുന്നുണ്ടല്ലോ തത്വശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ തത്വശാസ്ത്രത്തിലത് പറഞ്ഞ പ്രതിമ സ്വല്പബുദ്ധീന അല്പബുദ്ധികൾ അതിനെപ്പറ്റി തന്നെ അന്തവ അന്ത പിന്നെ ഇത് നമ്മുടെ ഭഗവത്ഗീതയുടെ ഏഴിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ വരുന്ന അന്ത് പത്ത് എന്ന് പറയുന്നത് ഞാൻ പിന്നീട് അത് സാന്ദർഭികമായി വായിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല വാസ്തവത്തിൽ വേദാർത്ഥം ഉൾക്കൊള്ളാൻ പുരോഹിതവർഗം തയ്യാറാകാതിരുന്നതും ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും കപടമാർഗ്ഗങ്ങളിലൂടെയും മുഴുകി ഏറ്റവും താല്പര്യത്തിൽ സത്യത്തെ പറച്ച് പല വ്യാഖ്യാനങ്ങളും നടത്തി ബ്രാഹ്മണങ്ങളുടെ പിൻബലത്തിൽ ആത്മീയ സത്യയെ മാറ്റി നിർത്തിയിട്ട് പുരാണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ള കണ്ടെത്തൽ എത്ര വാസ്തവമായിരിക്കുന്നു വേദാർത്ഥം വേദാർത്ഥം മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായി മനസ്സിലാക്കുന്നതിനായി ചമച്ചതാണെന്നവർ അവകാശപ്പെടുന്ന പുരാണങ്ങളിലെ കഥകൾക്കും അതിൻ്റെ വ്യാഖ്യാനത്തിനും വലിയ വില കൽപ്പിച്ചതിലൂടെ വേദത്തിലെ സത്യം മറയ്ക്കപ്പെട്ടു പറഞ്ഞിരിക്കുന്നത് ഇതേപ്പറ്റി ശ്രീ ശ്രീമാൻ സുകുമാർ അഴീക്കോട് പറയുന്നത് നമ്മൾ ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് വേദം ബ്രാഹ്മണവും ബ്രാഹ്മണൻ പുരാണവും പുരാണം പഴങ്കഥകളും പഴങ്ക പഴങ്കഥയും പഴങ്കത ഓർമ്മക്കേടുമായി മാറി കഥ പറഞ്ഞു പറഞ്ഞ് ഒടക്കം ഒടുക്കം ഇന്ത്യയുടെ നേർവഴി തന്നെ തെറ്റിപ്പോയി ഈ മട്ടിൽ ഇന്ത്യയുടെ മതഗ്രന്ഥം മാർഗവും അർത്ഥവും തെറ്റിയ പുരാണ സമുച്ചയമായി തീർന്നു എന്നു പറഞ്ഞാൽ ഇതിഹാസ പുരാണങ്ങൾക്ക് മേൽക്കോയ്മ വന്നു മൗലിക ദേശസ് എന്തെന്ന് നേരിട്ട് കണ്ടറിഞ്ഞ കണ്ടുകൾ ഇവിടെ ഇല്ലാതായി ഇല്ലാതായി മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം സൂര്യനെന്ന് കരുതിയ ആൾ ആൾ ഒടുവിൽ സൂര്യനെ നോക്കാൻ കണ്ണിന് കഴിവില്ലാത്ത മിന്നാമിനിങ് എന്ന കീടത്തെ സൂര്യനായി കരുതുമെങ്കിൽ അത്തരം ഒരു കടുത്ത തലചുറ്റലാണ് വിദൂര ഭാ ഭൂതകാലങ്ങളിൽ ഇന്ത്യക്ക് പിണഞ്ഞതെന്ന് ചുരുക്കി പറയാം എന്ന് പറഞ്ഞാൽ വേദാന്ത സത്തയെ മറച്ചുവെച്ച് ഇതിഹാസ പുരാണങ്ങളിലേക്ക് പോയി ഭക്തി ഭക്തിമാർഗങ്ങളിൽ കുടുങ്ങി യഥാർത്ഥ ഭാരതീയതയെ നഷ്ടപ്പെടുത്തി അദ്ദേഹം ഇതെല്ലാം പറഞ്ഞ തത്വപശി ഉപനിഷത്തിൻ്റെ ഉണ്മ എന്തെന്ന് എഴുതി പുസ്തകം എഴുതി അതിന് ഈ വക കാര്യങ്ങളൊക്കെ പരാമർശിച്ചപ്പോൾ അന്നത്തെ ചില യഥാർത്ഥ ഹിന്ദുവല്ല ഹിന്ദുവെന്ന പേര് ചുമ്മാ വൃതാവ് ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവികതയുടെ വേദാന്തത്തിൻ്റെ ഉണ്മയെ മനസ്സിലാക്കാതെ അദ്ദേഹത്തെ തല്ലാനും അദ്ദേഹത്തെ ദേഹോപദ്രവം തന്നെ ഏൽപ്പിക്കാനും തീരുമാനിച്ച് ചില സംഘം തീരുമാനിച്ചപ്പോൾ അത് ഒരു സി ഐ അന്നത്തെ അന്വേഷണ ഇതിലൂടെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം വരാനിരിക്കുന്നു അവരെ ദേഹദണ്ഡനം ഏൽപ്പിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഭയപ്പെടുക സാറ് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു ധീരനായ മനുഷ്യൻ അഭയ് എന്ന് വിവേകാനന്ദജി പറയുന്ന പോലെ അല്ലെങ്കിൽ ഉപനിഷത്ത് ഉപയോ ഉപ ഉപദേശിക്കുന്ന പോലെ അഭയ് എന്ന് ആണ് ഉപനിഷത്ത് ഉപയോഗിക്കുക ഭയപ്പെടേണ്ട അപ്പോൾ ഈശ്വരനിൽ വസിക്കുന്നതിന് ഭയമില്ല അദ്ദേഹം അദ്ദേഹം ഒരു ഭയവുമില്ലാതെ ഒരു ദിവസം ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി മുതൽ തൃശ്ശൂര് പബ്ലിക്കായിട്ട് പ്രസംഗിച്ചു ആ പ്രസംഗങ്ങൾ മുഴുവൻ ഭാരതീയം എന്ന നിലയിൽ പുസ്തകമായിട്ടുമുണ്ട് അദ്ദേഹം പ്രസംഗിച്ച് തല്ലുവെന്നല്ലേ പറഞ്ഞത് മരിച്ചു വീണാലും സത്യത്തിന് സാക്ഷി നൽകാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഏഴ് ദിവസം തൃശ്ശൂരെ തുടർച്ചയായി പ്രസംഗിച്ചു അതാണ് ഭാരതീയം എന്ന പുസ്തകം തല്ലാനും കൊല്ലാനും വന്നവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കാലിൽ വീണ് പറഞ്ഞു ക്ഷമിക്കണം ഞങ്ങൾക്ക് ഹിന്ദുത്വം എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നുവെന്ന് ഓം ശാന്തി 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 അറിവില്ലായ്മയിൽ ഇരിക്കുന്നവരെ ഉത്ക്ഷത ജാഗ്രത എന്ന് പറഞ്ഞ് ഉണർത്തുക കടോപനിഷത്ത് പറയുന്നുണ്ടെങ്കിൽ ഇനിയും ഭാരതീയരെ എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ വേദാന്ത വെളിച്ചത്തിലേക്ക് നമുക്ക് ഉണരാം ആചാരാനുഷ്ഠാനങ്ങൾ ഉള്ള ഭക്തിമാർഗങ്ങളെ മാറ്റി നിർത്താം എല്ലാ എല്ലാ ക്ഷേത്രങ്ങളിലും ഭാരതത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം ഉപനിഷ ഉപദേശിക്കപ്പെടട്ടെ എന്ന് സ്വാമി വിവേകാനന്ദൻ ആഗ്രഹിച്ചതുപോലെ അതിനോട് ചേർന്ന് ഈ സമയം ഞാനും അത് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഇതിനോട് ബന്ധപ്പെട്ടവരുടെ ഉൾക്കാതുകൾ തുറക്കട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ പറയുകയാണ് ഈശ്വരോ ആ ഈശ്വരോ രക്ഷത എൻ്റെ ഉള്ളിൽ ഈ വക കാര്യങ്ങളെപ്പറ്റി തോന്നിയിട്ടുള്ള കാര്യം വളരെ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി ശ്രീമാൻ അഴീക്കോട് അവർ പറഞ്ഞിട്ടുള്ളത് അതേപടി ഇവിടെ ആവർത്തിച്ചത് സത്യത്തിൻ്റെ തുടിപ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വാക്കുകളിൽ എനിക്ക് അനുഭവമായതുകൊണ്ടാണ് സത്യം മനസ്സിലാക്കാതെ വന്ന പാരമ്പര്യത്തെ ഏറ്റുവാങ്ങിയതിനുവാങ്ങിയതിലുള്ള വാങ്ങിയതിലൂടെയുള്ള തകർച്ചയെപ്പറ്റി സ്വാമി വിവേകാനന്ദജി രാമകൃഷ്ണ മിഷൻ രംഗനാഥാനന്ദ്ജി രാമകൃഷ്ണൻ മിഷൻ ഞാൻ മുമ്പേ പറഞ്ഞ അദ്ദേഹം തന്നെ രംഗനാഥാനന്ദ്ജി രാമകൃഷ്ണ മിഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ഈ അടുത്ത കാലത്തെ യശ്ശിന് ആയല്ലോ അല്പം ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടി ഞാൻ ഇവിടെ കുറിക്കട്ടെ ജ്ഞാനത്തെ ശ്വാസം മുട്ടിക്കുകയും പരിമിതിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത ഭൂ ഭൂതകാലങ്ങളിൽ നിന്നും വർത്തമാന കാലഘട്ടത്തിലേക്ക് ഏറ്റുവാങ്ങിയ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ആ ഭൂതകാലമായപ്പോഴേക്കും തന്നെ വേദം വല്ലാതെ അതപ്പതിച്ചിരുന്നു വേദാന്തത്തെ അതപ്പതിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി അർത്ഥത്തെപ്പറ്റി ഒരു ഗന്ധവുമില്ലാത്ത വേദഗ്രന്ഥങ്ങൾ മനപ്പാഠമാക്കുന്നിടത്തോളം അതെ അർത്ഥത്തെപ്പറ്റി ഒരു ഗ്രന്ഥവുമില്ലാതെ വേദഗ്രന്ഥങ്ങൾ അതായത് മന്ത്രങ്ങൾ ഉരുവിട്ട് പഠിച്ച് മനഃപ്പാഠമാക്കുന്നതിനടത്തോളം അത് താഴ്ന്നു പോയിരിക്കുന്നു ആത്മാവിൻ്റെ പരിഭാവനമായ ഭദ്രത എന്ന് ആൾ ആൾഡ്രസ് ഹക്സലി പറഞ്ഞത് ഇതിനെപ്പറ്റിയാണ് മഹാന്മാരായ വേദാധ്യാപകരും മഹർഷിമാരും പ്രതിഷേധിച്ചതും ഇതിലെ ഇതിനെതിരായിട്ടായിരുന്നു സ്ഥാണുഭയം ഭാരഹര ഖിലാഭൂത അതി അതിത്യവേദം വിജാനാതിയോ എന്നാണ് സ്ഥാനുപയവേദി എന്നാണ് മഹാനായ യസ്കൻ പറയുന്നത് അർത്ഥം മനസ്സിലാക്കാതെ വേദം പഠിക്കുന്നവൻ മുകളിലുള്ള ഭാരം മുഴുവൻ വഹിക്കുന്ന തൂണു പോലെയാണെന്ന് ആ യഥാർത്ഥ ആത്മീയത പാരമുള്ളതാണോ അല്ല ആനന്ദമാണ് ഇവിടെ തൂണും വഹിച്ചു നിൽക്കുകയാണ് ഒ എം സിയുടെ ഋഗ്വേദം എട്ടിൻ്റെ അവതാരികൾ പറഞ്ഞിരിക്കുകയാണ് ഋഗ്വേദ അവസ ഓ എം സിയുടെ ഋഗ്വേദ എട്ട് വാൾ ഇതുണ്ടല്ലോ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനിവിടെ കോട്ടി എഴുതിയതാണ് മച്ചുപിശുവിനെ വളർത്തുന്നവർക്കുള്ള പാലിൻ്റെ അനുഭവം തന്നെയാണ് അർത്ഥമറിയാത്ത വേദാന്ത പഠനമെന്നും യാസ്കൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് വാസ്തവമായി ഭവിച്ചിരിക്കുന്നു സത്യം മറച്ച പുരാണങ്ങളിലെ കഥകളിൽ ആശ്രയിച്ചതിനാൽ ഉളവായിട്ടുള്ള അബദ്ധ ബോധ്യങ്ങളിൽ തൂങ്ങിയാടിയ ആടുന്ന ആഘോഷങ്ങളും അതേപ്പറ്റിയുള്ള വർണ്ണനകളുമെല്ലാമായി ആധ്യാത്മിക സത്യം ദർശിക്കാൻ കഴിയാത്തവരായി നമ്മൾ സ്വയം അതി അതപ്പതിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അറിയുക വലിയ കഷ്ടമാണിത് ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്ത്യാനികളും വേദാന്ത പൊരുൾ പൊരുളറിഞ്ഞിട്ട് സത്യത്തിൻ്റെ ഉണ്മയെ അറിയാത്തവരും ക്രിസ്തു എന്നാൽ സത്യം വചനം വചനം എന്നാൽ അറിവ് ജ്ഞാനം എന്നാണ് ആ അറിവെന്ന് പറയുന്നത് വിഷ്ടമാണ് അത് വേദാന്തത്തിൽ നല്ലതോളുണ്ടായിട്ട് അതിൻ്റെ ഉണ്മ ഗ്രഹിക്കാതെ ആ ഇപ്പോഴേ കാണുന്ന പുരോഹിത വർഗത്തിൻ്റെ ഉദരപൂരണത്തിലുള്ള ശ്രമങ്ങൾ കൊണ്ട് ഇതിനെയെല്ലാം അടച്ചു വെച്ചിരിക്കുന്നതിനെ അംഗീകരിച്ച് ഇത് മതി എന്ന് കരുതുന്നെങ്കിൽ നമ്മൾ വിട്ടികളായിത്തീരും എന്നറിയുക ജ്ഞാനം ഇതിൻ്റെ വെളിച്ചം ഭാരതത്തിൽ കെട്ടുപോകാതെ അതിനെ മറച്ച് അലേഖരി പിടിക്കുന്നുണ്ടെങ്കിലും ആ ദീപം ഇവിടെ തന്നെ ഉണ്ട് എന്ന് കരുതുക ആ പ്രകാശത്തിലേക്ക് തിരികെ അപ്പോൾ നമ്മൾ പ്രക്ഷോഭിതരായിത്തീരും എന്ന് മാത്രം പറയട്ടെ ഞാൻ വേദാന്തത്തെയും ക്രിസ്തുവിൻ്റെ ഉപദേശത്തെയും രണ്ടായി കാണുന്നില്ല ഒന്നായി കാണുന്നു കാരണം നിങ്ങളിൽ തന്നെയാണ് പരിശുദ്ധി നിങ്ങളിൽ തന്നെ ആത്മാവാണ് നിങ്ങൾ ആത്മാവാണ് എന്നാണ് വേദവും വേദാന്തവും പിന്നെ പുതിയ നിയമവും പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കാലത്തിൻ്റെ പൂർണ്ണ പൂർത്തിയിൽ ക്രിസ്തു തന്നെ മനുഷ്യാവതാരം ചെയ്യുമെന്ന് കണ്ടറിഞ്ഞ ആചാര്യന്മാർ ഋഷിമാർ ഇവിടെ നിന്ന് നക്ഷത്രം കണ്ടപ്പോൾ അവിടെ ജ്യോതിഷമുണ്ട് ജ്യോതിഷമുണ്ട് കുറച്ച് കിടപ്പം ജ്യോതിശാസ്ത്രം നക്ഷത്രത്തെ അവൻ്റെ നക്ഷത്രത്തെ കണ്ട് ആകാശത്തിലെ വണർത്തരികൾ പോലെയും അല്ല ഭൂമിയിലെ വണർത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രം പോലെയും മനുഷ്യവർഗത്തെ വാരിയ വിതൃതയായി കാണുമെന്ന് അബ്രാഹത്തോട് പറഞ്ഞ ഈശ്വര ശബ്ദവും ഓർക്കായി ഇവിടെ അപ്പോൾ ആ നക്ഷത്രം കണ്ടിട്ട് കിഴക്ക് നിന്ന് ജ്ഞാനികളെത്തി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ അവിടെ ആരാധിക്കാനെത്തി ഭാരതീയ ഋഷിമാർ എന്നിട്ട് അത് മറന്നു എന്നിട്ട് ക്രിസ്ത്യാനികൾ ആൾക്കൂട്ട ആളുപിടുത്തത്തിന് നടക്കുന്നു ഹൈന്ദവർ വേദാന്തത്തിൻ്റെ ഉണ്മകരഹിക്കാതെ ചില ആചാരാനുഷ്ഠാനങ്ങളുടെ സത്യത്തെ മറച്ചു വെക്കുന്നു ഇത് തന്നെയാണ് ഇന്ന് ലോകത്തിന് പറ്റിയ അബദ്ധം ഈ രണ്ട് പ്രസ്ഥാനങ്ങളും അതായത് ഭാരതീയതയും യഥാർത്ഥ ഭാരതീയതയും വേദാന്തം സത്യം ക്രിസ്തീയതയുടെ പുതിയ നിയമത്തിൻ്റെ തത്വവും ലോകത്തിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അങ്ങനെ മനുഷ്യർ മാനസാന്തരപ്പെട്ട് ഉണ്മയിൽ ജീവിക്കുന്നെങ്കിൽ ആത്മാവിൽ ജീവിക്കുന്നെങ്കിൽ ലോകം മുഴുവനും സന്തോഷപൂരിതമാകും സമാധാനമാകും ലോകോ സമസ്ത സുഖനു ഭവന്തു എന്നുള്ള ഋഷിമാരുടെ പ്രാർത്ഥന സഫലമായി തീരുകയും ചെയ്യുമെന്ന് മാത്രം ഇപ്പോൾ ഞാൻ സാന്ദർഭികമായി ഒന്ന് എടുത്തു പറഞ്ഞെ എടുത്തു പറയട്ടെ ഇതോട് ബന്ധപ്പെട്ട് ഇതോട് ബന്ധപ്പെടുത്തിയ ഒരു ഉദാഹരണം ശ്രീ അഴീക്കോടിൻ്റെ തത്വസിയിലുള്ളത് സൃഷ്ടിക്കാം തത്വമസിൽ തത്വമസിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഋഗ്വേദത്തിൽ വിഷ്ണുവിന് മൂന്ന് വിധത്തിലുള്ള ഭ്രവണം സഞ്ചാരം ഉണ്ടെന്ന് വർണ്ണിക്കുന്നുണ്ട് വിഷ്ണു എന്ന് വെച്ചാൽ രശ്മികളെ കൊണ്ട് എല്ലായിടവും വേഷണം വ്യാപനം ചെയ്യുകയും പ്രവേശിക്കുകയും ചെയ്യുന്ന ശക്തി എന്ന നിരുക്തം ഈ സമസ്ത വ്യാപനം മൂന്ന് തലത്തിലൂടെ നടക്കുന്നു ദ്യോവിൽ സൂര്യനായും അന്തരീക്ഷത്തിൽ മിന്നനായും ഭൂമിയിൽ തീയായും ഇങ്ങനെ മൂന്ന് വിധത്തിൽ പദമുറപ്പിച്ച് പാദമുറപ്പിച്ച് വ്യാപരിക്കുന്ന വിഷ്ണു ഈ പ്രപഞ്ചത്തെ കീഴടക്കുന്ന ആത്മചൈതന്യമാണ് വിഷ്ണു പ്രകാശത്തെ വേഷണം ചെയ്യുന്നവനാണ് വിഷ്ണു അല്ലാതെ പുരാണകഥയിലുണ്ടാക്കിയിരിക്കുന്ന അനന്തൻ്റെ പല തലയിൽ അനന്തൻ അനന്തനെന്ന വാമിൻ്റെ കിടക്കുന്നതല്ല അത് പുരാണമാണ് ഇതിഹാസങ്ങളായ പുരാണങ്ങളിലൂടെ സത്യഗ്രഹിക്കാൻ സാധ്യമല്ല ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് പറയാം വിഷ്ണു ആത്മാവാകുന്നു ഈശ്വരനാകുന്നു ഇങ്ങനെ പിന്നെ മൂന്ന് വിധത്തിൽ പദമുറപ്പിച്ച് വ്യാപരിക്കുന്ന വിഷ്ണു വിശ്വപ്രപഞ്ചത്തെ കീഴടക്കുന്ന ആത്മചൈതന്യമാണ് ഋഗ്വേദം ഈ വിധത്തിൽ ഈ ആശയം കീർത്തിക്കുന്നു ഇതം വിഷ്ണുർവിചക്രമേ ത്രേതാനിതദേ പദം പാം സുരേ ത്രിണീപാദ വിചിക്രമേ വിചക്രമേ വിഷ്ണുർഗോപ അഭ അദാഭ്യ ർമാർിധാര ധാരയൻ അതേം ധർമാരൻ ഋഗ്വേദം ഒന്ന് ഇരുപത്തിരണ്ട് സൂക്തത്തിൽ പതിനേഴ് പതിനെട്ടിലാണ് ഇതം വിചക്രമേ േതേ പദം സ്മുഹ്യ പാം സുരേ സ്മൂൾ എന്താണ് സ്മൂൾഹ സൂമ്യ പാസുരേ ത്രിണീപാദവിചക്രമേ വിഷ്ണു ഗോപ അപാ അതാഭ്യ അതേം ധർമ്മ ധർമാർണി ധാരയൻ അതെ ഞാനിത് ഈ ഈ മന്ത്രമൊക്കെ ഇച്ചിരിക്കാൻ ഇച്ചിരി ഒരു പാടുള്ളൊരു മനുഷ്യനാകട്ടോ അതങ്ങ് ക്ഷമിക്കണേ ദൈവം ഈശ്വര കൃപയാണ് സർവ്വവ്യാപന എന്നാൽ ആശയം ഗ്രഹിക്കാൻ എൻ്റെ ഉള്ളിൽ ഈശ്വര ശബ്ദം എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ സന്തോഷിക്കുന്നവനാകട്ടോ എൻ്റെ എൻ്റെ കുറവും കുറവില്ലായ കുറവുകളും ഞാൻ തന്നെയല്ലേ സഹിക്കേണ്ടത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു സർവവ്യാപനശീലനായ വിഷ്ണു ഈ ലോകം മുഴുവൻ സവിശേഷമായി ക്രമണം ചെയ്ത് മൂന്ന് തരത്തിൽ തന്നെ പാദം നീട്ടിവെച്ച് ഉറപ്പിച്ചു എന്നും വിഷ്ണുവിൻ്റെ പൊടിപുരണ്ട പാദത്തിൽ നിഖില പ്രപഞ്ചവും അന്തർഭവിച്ചിരിക്കുന്നു എന്നുമാണ് ഋക്കുകളുടെ സാമാന്യമായ താല്പര്യം ഈ രണ്ട് ഋഗ്വേദ മണ്ഡലം ഒന്ന് ഇരുപത്തിരണ്ടാം സൂത്രത്തിലെ പതിനേഴും പതിനെട്ടുമായി ഋക്കുകൾ അതായത് മന്ത്രങ്ങൾ അതിൻ്റെ താല്പര്യം ഇതാണ് എന്നാൽ പുരാണങ്ങൾ പരമജ്ഞാനം കൊണ്ട് പാവരജ്ഞാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു പുരാണങ്ങൾ ഭാഗവതത്തിലും മറ്റും അത് ഒരു അത്ഭുതകഥയായി വിസ്തരിക്കപ്പെട്ടിരിക്കുന്നു ത്രി ത്രിവിർക്ക ത്രിവിക്രമനായ വാമനൻ്റെ അവതാരത്തെ വാഴ്ത്താനായി മാത്രം വാമന എഴുതപ്പെട്ടു ഈ പുരാണവും ഇതിഹാസവുമാണ് വേദത്തിൻ്റെ വേദാന്തത്തിൻ്റെ സത്യത്തെ മറച്ചു കളിച്ചത് എന്ന് ആചാര്യന്മാർ ഭാരതീയ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആഖ്യാനം കേരളത്തിൽ മഹാ കേരളത്തിലായപ്പോൾ മഹാബലിയുടെയും തൃക്കാക്കരയപ്പൻ്റെ ഐതിഹ്യങ്ങളും ഓണം എന്ന സുഭിക്ഷിതയുടെ വാർഷികവുമാ വാർഷിക ആഘോഷവുമായി അത് മാറിപ്പോയി കാണം വിറ്റു ഓണം ഉണ്ണണം അതെ ഓണം ഉണ്ണാൻ നാം കാണം തന്നെ വിറ്റു വേദാന്തത്തിലെ ശ്രേഷ്ഠമായ ആത്മീയ ദർശനമെന്ന് കാണാൻ നമ്മൾ കളഞ്ഞു ഇപ്രകാരം നാടിൻ്റെ പ്രാണൻ ജീവൻ തന്നെ വിറ്റുപോയി തത്വമസിൽ അഴീക്കോട് ഡോക്ടർ ശ്രീമാൻ അഴീക്കോട് പേജ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊമ്പത് കാണുക ആചാര്യന്മാർ പറഞ്ഞതിനെ മനസ്സിലാക്കി അദ്ദേഹം എഴുതിയ തത്വപസിയിലാണ് തത്വപസി എഴുതി കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നമുണ്ടായി പക്ഷേ ഇന്ന് അനേകം തത്വപസി വായിച്ചു തുടങ്ങി അദ്ദേഹം മരിച്ചു കാര്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ എന്നെ എന്നോട് വലിയ സ്നേഹമായിരുന്നു ഒരു ഗുരുസ്ഥ ഒരു വലിയ നല്ല ഒരു ഗുരുവിൻ്റെ ഇതിൽ എന്നോട് എപ്പോഴും പറയും ആ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേദ സംസ്കൃതം നല്ലപോലെ ഉള്ളിലുണ്ട് എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതൊക്കെ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു പിന്നെ മാഷെ ഞാനൊരു കാര്യം ചെയ്യാം ഏകം പിന്നെ ഏകം സത്യ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ അതിനോട് ബന്ധപ്പെടുത്തി തത്വമസിയിലെ ഏകത്വം എന്ന ഒരു ചെറിയ ഗ്രന്ഥം നൂറ് നൂറ്റമ്പത് പേജിൽ എഴുതിയാൽ ഒരു സംഗ്രഹം പോലെ ചില കാര്യങ്ങൾ പറയാൻ കഴിയും പെട്ടെന്ന് എന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മരിക്കുകയാണ് എന്നിട്ട് ഞാനിപ്പോഴൊക്കെ ഇതൊക്കെ ഹാ ഈശ്വരാ അത് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു നിറയാണ് ഹൃദയം പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പെട്ടെന്ന് പറയാറും കൈകൊണ്ട് എന്നെ ഒന്ന് തൂത്തത്തിൽ പറഞ്ഞു എന്നെ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും മാത്രമല്ല ഭാരതഭൂമിയോട് ചെയ്യുന്ന ഭാരതഭൂമിക്കായി നൽകുന്ന ഏറ്റവും വലിയ സുഹൃത്തുമായിരിക്കും സത്യാനന്ദേ അത് എന്ന് പറഞ്ഞു ഞാൻ ഈശ്വരനെ സ്തുതിക്കല്ലാതെ ഞാൻ എന്തു ചെയ്യാൻ ഈശ്വര ഈശ്വരോ രക്ഷതും ഓം ശാന്തി ശാന്തി യഥാർത്ഥ വേദ ദർശനം എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഓണക്കളിയാൽ മറയ്ക്കപ്പെട്ടു സത്തായത് നഷ്ടമായി ഇതുപോലെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും അതോട് ബന്ധപ്പെടുത്തിയ പുരാണങ്ങളും പഴങ്കഥകളുമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ തകർച്ചയ്ക്ക് ആധ്യാത്മിക തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമെന്ന് തോന്നുന്നില്ല പ്രിയരേ തികച്ചും ശരിയാണെന്നേ വരികയുള്ളൂ നമുക്ക് ശരിയായി സ്വീകരിക്കാം തെറ്റിനെ മാറ്റിക്കളയാം ഇപ്രകാരം അന്ന് തകർച്ചയാണല്ലോ ഇന്ന് ഈ പള്ളികൾക്കും ക്ഷേത്രങ്ങൾക്കും വേണ്ടിയുള്ള രക്തച്ചൊരുച്ചിലിനിടയാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു നമുക്കിത് മായ്ക്കാം വേദാന്തത്തിൻ്റെ ആ വേദാന്ത ദർശനം ഉപനിഷ ദർശനം നമ്മൾ കൊണ്ടുവരിക പുതിയ നിയമത്തിൻ്റെ സത്തയറിഞ്ഞ് ക്രിസ്ത്യാനികളും മാനസാന്തരപ്പെടുക അല്ലാതെ ഈ ഭൂമിക്ക് രക്ഷയില്ല എന്ന് ഞാൻ എടുത്തു പറയട്ടെ മുകളിൽ പറഞ്ഞ രണ്ട് ഋക്കുകളുടെയും അതായത് പതിനേഴ് പതിനെട്ട് ഒന്നാം മണ്ഡലത്തിൽ ഇരുപത്തിരണ്ടാം സൂക്തത്തിലുള്ള അർത്ഥം ശ്രീ ഒ എം സിയുടെ ഋഗ്വാദ ഭാഷ്യത്തിലുള്ളത് കൂടെ ശ്രദ്ധിക്കുക ഒ എം സിയുടെ പരിഭാഷയിൽ ചില വ്യത്യാസങ്ങൾ വന്നുപോയിട്ടുണ്ട് അതാണ് വേദാന്തം അറിഞ്ഞവൻ മാത്രമേ ആ വേദാന്തത്തിൻ്റെ ഉണ്മയെ പറയാനൊക്കൂ അതുകൊണ്ടാണ് സായണപാഷത്തോട് ചേർന്ന് ഒ എം സി എഴുതിയടുത്ത് പല തെറ്റുകളുമുണ്ടെന്ന് അഴീക്കോട് മാഷർ തുറന്നടിച്ചത് ത്രിവിൻപ് പറഞ്ഞ അതിന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ത്രിവിക്രമ ത്രിവിക്രമാവത അവതാരനാരിയായ വിഷ്ണു ഈ ജഗത്ത് മുഴുവൻ ഒരു സവിശേഷ തരത്തിൽ ക്രമണം ചെയ്തു അപ്പോൾ മൂന്ന് വിധത്തിൽ ത്രിപാദം വെച്ചു അവിടുത്തെ പാംശുലമായ പാദസ്ഥാനത്താണ് ഈ വിശ്വം മുഴുവനും അന്തർഭൂതമായിരിക്കുന്നത് പതിനേഴിൻ്റെ അർത്ഥം അജയനും സർവജഗ്രക്ഷ സർവജഗ്രക്ഷകനുമാനുമായ വിഷ്ണു പൃഥ്വി മുതലായ സ്ഥാനങ്ങളിൽ സൽക്കർമ്മങ്ങളെ വളർത്തിക്കൊണ്ട് ലോകങ്ങളിൽ മൂന്ന് പാദക്ഷേപങ്ങളെ ചെയ്തു ഇപ്രകാരമുള്ള അർത്ഥം മാത്രം വായിച്ചറിഞ്ഞതുകൊണ്ട് വേദത്തിലുള്ള ആത്മീയ ആശയം ലഭിക്കണമെന്നില്ല എന്ന അഴീക്കോട് മറ തുറന്ന് അടിച്ചിട്ടുണ്ട് അദ്ദേഹം ഭയരഹിതനായിരുന്നു അഭയി ഉപനിഷത്ത് ഉപദേശിക്കുന്നു തുറന്നു പറയാനുള്ള ശക്തി അതാണ് ക്രിസ്തീയതയിൽ പറയുന്ന പരിശുദ്ധാത്മാവിനുള്ള സ്ഥൈര്യം ഈ രണ്ട് ഋക്കുകളെ സംബന്ധിച്ച് ഡോക്ടർ അരീക്കോടിൻ്റെ വ്യാഖ്യാനം എത്രമാത്രം ആശയസമ്പുഷ്ടമാണെന്നുള്ളതും ആഖ്യാനത്തിൻ്റെ വ്യാപ്തി എവിടം വരെ എത്തുന്നുവെന്നും നാം കാണേണ്ടതുണ്ട് അന്യത്ര ചിന്തിക്കാം ചിന്തിക്കാം ഇത് വെറുതെ പറഞ്ഞു പോവുകയല്ല ഭാഗവതത്തിൽ ഇത് സംബന്ധിച്ചുള്ള പുരാണകഥയിൽ സത്യതകൾ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതും മറക്കേണ്ടതില്ല ഭാഗവതത്തിൽ സത്ചിന്തകൾ കൊണ്ടുവരുണ്ട് ഉപനിഷത്തിനെ കാണിക്കണമെന്നാണ് പക്ഷേ അത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വേറൊരു തരത്തിലായി ഭാഗവതം പിന്നെ ചില ആവർത്തികൾ വായിച്ചാൽ മോക്ഷപ്രാപ്തി ഉണ്ടെന്ന് പ പഠിപ്പിച്ചവർ പറയുകയാണ് ഭാഗവതം കഥകളാണ് അത് നൂറാവൃത്തി വായിച്ചാലും മോക്ഷപ്രാപ്തി സാധ്യമല്ലെന്ന് പറഞ്ഞത് ശ്രീ ശങ്കരാചാര്യർ വേദാന്തം വേദാന്തം വേദത്തിൻ്റെ അന്തമായ ഉപനിഷത്തിൻ്റെ ഉണ്മ ഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രകാശത്തില ജ്ഞാനത്തിലൂടെ അല്ലാതെ മോക്ഷപ്രാപ്തി സാധ്യമല്ല ഇത് തന്നെ പുതിയ നിയമം പഠിപ്പിക്കുന്നു ജ്ഞാനം ക്രിസ്തു ആ ജ്ഞാനം മനുഷ്യനായി അവതരിച്ച് ഗുരുവായി വന്നു പറഞ്ഞല്ലോ ആ യേശു പറഞ്ഞ മാർഗത്തിലൂടെ അല്ലാതെ ജ്ഞാനമാർഗത്തിലൂടെ അല്ലാതെ മോക്ഷപ്രാപ്തി സാധ്യമല്ല എന്നിട്ട് പള്ളിക്കെട്ടും വെരുകെട്ടും ആ വല്ലതും എന്നിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നടക്കുന്ന അതീമനോഹരമായ എല്ലാ മനുഷ്യൻ്റെയും വിശ്വസിച്ച് പാപത്തിനെ ഓർത്ത് അരിതവിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ നടക്കുന്ന ഒരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ട് അതിനെ ഏറ്റുപറയാനാണ് ദേവാലയങ്ങൾ അവിടെ എല്ലാവരും കൂടെ ചെയ്യുന്ന ആ കർത്താവിൻ്റെ മേശയാചരണം അല്ലെങ്കിൽ ഇപ്പോൾ വിശുദ്ധ കുർബാന സമർപ്പണം എന്നൊക്കെ പറയുന്നത് വിറ്റ് പണം ഉണ്ടാക്കുകയും അതിനെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ പറയാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ യഥാർത്ഥ സത്യത്തെ ജ്ഞാനത്തെ തമസ്കരിക്കുന്നില്ലേ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് അത് ഞാൻ മുന്നോട്ട് വരുമ്പോൾ പറയുന്നുമുണ്ട് ഭയന്ന് വിറയ്ക്കേണ്ട കാര്യമായ ഇത് ഈശ്വരൻ അഗ്നിയാണ് എന്ന് വളരെ വ്യക്തമായി വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തു വചനം അഗ്നിയാണെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ അതിലേക്ക് സാന്ദർഭികമായി ഇത് വായിച്ചു വരുമ്പോൾ വരുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഇപ്രകാരം അതായത് തിന്മയെ പാപത്തെ വെറുത്തുപേക്ഷിച്ച് അതോർത്ത് അനുദപിച്ച് അനുദപിച്ചാൽ ആനന്ദമുണ്ടാകും അതിനാണ് നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹസരമൊക്കെ പറയുന്നത് അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞ് അമ്മയെ തേടുന്നതുപോലെ കണ്ണിനീരൊഴുക്കി അമ്മയ്ക്ക് വേണ്ടി വിലപിക്കുന്ന പോലെ കാണാൻ വേണ്ടി വിലപിക്കുന്ന പോലെ പാപാവസ്ഥയിലിരിക്കുന്നവർ കണ്ണീര് ചൊരിഞ്ഞ് പാപത്തിൻ്റെ അവസ്ഥയാൽ യഥാർത്ഥ അമ്മയെ ഈശ്വരനെ നഷ്ടമാക്കിയിരിക്കുന്ന അവസ്ഥയെ അറിഞ്ഞ് വിലപിക്കുമ്പോൾ അമ്മ ഓടി വരികയും ആ കുഞ്ഞിനെ എടുത്ത് പുൽകുകയും ചെയ്യും എന്ന് അതുകൊണ്ട് അനുദപിക്കണം എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അല്ലാതെ ഈശ്വരനെ കണ്ടെത്തുക സാധ്യമല്ല നമ്മുടെ ആ അന്ധകാരാവസ്ഥ ബാബാ മാലിന്യങ്ങളെ തുടച്ചു മാറ്റുന്നതാണ് ഈ അനുതാപത്തിൻ്റെ കണ്ണീർ അതെല്ലാവർക്കും ആവശ്യമാണ് അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറഞ്ഞ കാര്യം ഞാനിവിടെ എടുത്തു പറയാൻ കാരണം ഭാഗവതത്തിൽ ഇത് സംബന്ധിച്ചുള്ള പുരാണകഥയിൽ സത്യന്തകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതും മറക്കുന്നില്ല സത്യം മറച്ചിട്ട് ഗുണവാടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഞാൻ ഒന്ന് എടുത്ത് ഇതിൽ എഴുതിയിട്ടുണ്ട് പാഗവതത്തിൽ ഇത് സംബന്ധിച്ചുള്ള പുരാണകഥയിൽ സത്യന്തകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതും മറക്കേണ്ടതില്ല മനോനിഗ്രഹമില്ലാത്തവന് മൂന്ന് ലോകവും കിട്ടിയാലും സന്തോഷമുണ്ടാവുകയില്ല അർത്ഥകാമങ്ങളിലുള്ള ഈ അലംഭാവം ഇല്ലായ്മയാണ് ഇല്ലായ്മയാണ് മനുഷ്യൻ്റെ സംസാരത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സംസാര ബന്ധത്തിൻ്റെ കാരണം അതുതന്നെ യഥാലപ്ത പരിദോഷം മുക്തിയുടെ മാർഗമാകുന്നു ശ്രീരാമകൃഷ്ണമഠം ശ്രീമത് ഭഗവ ഭാഗവത ഭാഗവതാമൃതത്തിൽ ഏകം സ്കന് ഏകം സ്കന്ധം മഹാബലിയുടെ ആത്മബലി എന്ന ഭാഗം കാണുക ആ ഈ ഭൂമിയിൽ ഉള്ള എല്ലാ സുഗലോലുഭതയും അടിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇല്ല ഈ വേദിയിൽ നിന്നുകൊണ്ട് ഇതിനെ തന്ന ഈ വേദിയുടെ ഉടമയെ അതായത് ഈശ്വ ഈശ്വരൻ എന്ന ജ്ഞാനത്തെ വാക്കിനെ വചനത്തെ നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് മാത്രം പറയട്ടെ സതുപദേശം നൽകിയാലും യഥാർത്ഥ വേദസത്യം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കുറ്റം ആരോപിക്കാതിരിക്കാൻ വേദപണ്ഡിതന്മാർക്ക് കഴിയുമോ വേദപണ്ഡിതന്മാരെന്ന് പറയുന്നവർക്ക് എന്നെടുത്ത് പറയട്ടെ കഴിയുമോ എനിക്കറിയില്ല ഞാൻ വേദപണ്ഡിതനല്ല ഞാൻ ഈശ്വരക്രഭയിൽ എനിക്ക് ലഭിച്ച സത്യത്തിൽ ആ സത്യം തുറന്നു പറയാൻ കടപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തെട്ട് വയസ്സുവരെ അന്ധകാരാവസ്ഥയിൽ അജ്ഞാനത്തിൽ കഴിഞ്ഞവരാണ് ഞാൻ ജ്ഞാനമാർഗം കണ്ടപ്പോൾ യേശു ക്രൂസിലൂടെ ആ ജ്ഞാനമാർഗത്തെ ദർശിച്ചപ്പോൾ അതേ സത്യം തന്നെ ഇതാ ഭാരതീയതയിൽ വേദാന്തത്തിൽ ഉണ്മയിൽ ഇരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഏകം സത്തെന്ന പുസ്തകം എഴുതുന്നത് ഉപദേശ ദർശനവും പുതിയ നിയമസത്യുമെന്ന് അതിന് സബ് ടൈറ്റിൽ കൊടുക്കാൻ ഈശ്വരൻ പ്രേരിപ്പിച്ചത് ഈശ്വരോ ഓം ശാന്തി 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 ആരെങ്കിലും പറയുന്നത് കണ്ണടച്ച് സ്വീകരിക്ക സ്വീകരിക്കുന്നതിനെ അടിമത്തമെന്നാണ് വിവക്ഷിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം മുമ്പേ ഗമിക്കും ഗോപുതൻ്റെ ബഹുഗോക്കളെല്ലാം എന്നുള്ള ഒരവസ്ഥ ആധ്യാത്മിക വഴിയിൽ സംഭവിച്ചിരിക്കുന്നു വഴി തെറ്റിവരുടെ കൂട്ടത്തോട് ചേർന്ന് പോകുന്നവർ വഴി ശരിയോ എന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല താൻ പിടിച്ച മൂന്ന് മൂന്നുകൊമ്പന്നുള്ള പിടിവാശിയും തകർച്ചയ്ക്ക് കാരണമായി അത് പുരോഹിത മേൽക്കോയ്മയിൽ വന്നു പോയതാണെന്നും ഏറ്റവും ഞാൻ പറയട്ടെ തുറന്നു പറയട്ടെ എല്ലാ നല്ല മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ ഒരിക്കലും താഴ്ത്തി കാണുന്നില്ലെന്നും ഓർക്കുക അവർ ആത്മസത്യം എന്താണെന്ന് ഉപദേശിക്കാൻ കടപ്പെട്ടവരിക്കുന്നു എന്നുകൂടെ സാന്ദർപ്പികമായി ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാനുള്ള പ്രധാന കാരണം വേ വേദത്തിലെ ആത്മീയ ആശയം ആശയം മനസ്സിലാക്കാതെ വന്നതിനാലുള്ള തകർച്ച ഭാരതത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ ഇപ്പോഴും അന്ധവിശ്വാസങ്ങളുടെയും അബദ്ധങ്ങളുടെ ആയ അനുഷ്ഠാനങ്ങളുടെയും വിഗ്രഹ ആരാധനയെന്ന ആത്മീയ പാപര പാപരത്വത്തിൻ്റെയും അന്ധകാരം നിറയുവാൻ കാരണമായിരിക്കുന്നു എന്ന് വ പറയുവാൻ വേണ്ടി തന്നെയാണ് ഒന്നുമറിയാത്ത ജനം ഇരുളിൽ തപ്പിത്തടയുന്നു ഏകം സത്വിപ്രാ ബഹുദാ വദന്തി ഋഗ്വേദം മണ്ഡലമെന്ന് നൂറ്റി അറുപത്തി നാല് സൂക്തത്തിൻ്റെ നാൽപ്പത്തിയാറ് ഋക്കിൽ അല്ലെങ്കിൽ മന്ത്രത്തിൽ എന്ന് വേദവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളതിനെപ്പറ്റി പലരും പറഞ്ഞു വരുന്നത് പല മതക്കാരും പല നാമങ്ങളിൽ യഹോബ അള്ളാഹ് ഗോഡ് ദൈവം ഈശ്വരനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ഈശ്വരൻ ഏകം തന്നെയാണെന്നുള്ള അർത്ഥത്തിലാണ് അത് ശരിയെന്ന് സമ്മതിക്കുക ഉള്ളൂ വിവിധ വീക്ഷണമുള്ളവർ വിവിധമായി പറയുന്നു ഈ രീതിയിലുള്ള അർത്ഥമാണ് വ്യാഖ്യാതാക്കൾ സാധാരണയായി പറഞ്ഞു വരുന്നത് എന്നാൽ അല്പം കൂടി ഉയർ ഉൾച്ചിന്ത ച ഉൾചേർന്ന് ചിന്തിച്ചാൽ വേദത്തിൽ ഈശ്വരനെ പല പേരുകളിൽ ബഹുവിധത്തിൽ പറയുന്നുവെങ്കിലും ഏകം സത് ഏകസത്യദൈവം എന്ന അർത്ഥം ഏകം സത് എന്ന സത്യത്തെയാണ് പല വിധത്തിൽ പറയുന്ന ആശയം സ്വീകരിക്കേണ്ടതുണ്ട് അതറിഞ്ഞ് വേദാന്ത ഉണ്മയിലേക്ക് കടക്കണം അതുതന്നെയാണ് ഉപതിഷ ദ ദർശനത്തിൻ്റെ ദർശനവും തന്നെയാണ് പിന്നെ പുതിയ നിയമസത്തയെ ഉൾക്കൊണ്ടിട്ടുള്ള വിശുദ്ധ ജീവിതവും എന്ന് എടുത്തു പറയട്ടെ ഇന്ദ്രൻ സൂര്യൻ അഗ്നി മാതൃശാവ് വായു എന്നിങ്ങനെ പല വിധത്തിൽ ഈശ്വര സങ്കല്പത്തിൽ പറയുന്നുണ്ടെങ്കിലും ഏകം സത്തുന്ന ഈശ്വരനെയും അവിടുത്തെ പ്രവർത്തികളെയും അല്ലേ പരാമർശിക്കുന്നത് വായു റൂഹ് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല ഇതിന് പിന്നാലെ വായനയിൽ വരും ഇങ്ങനെയുള്ള സങ്കല്പനാമങ്ങളും ആ നാമധാരികളും എന്തിനെന്നുള്ളത് ആത്മീയാശയം കണ്ടെത്തി മനസ്സിലാക്കിയാൽ നന്ന് ഈശ്വരനെ പല നാമത്തിലും പരിശുദ്ധൻ കർത്താവ് ആയാം ദാറ്റ് ഞായിരിക്കുന്നവനാകുന്നു അതിനോട് ബന്ധപ്പെട്ട് പലതരത്തിൽ ദൈവത്തെ പിന്നെ മനുഷ്യ ചിന്തയിൽ ചില നാമങ്ങളെല്ലാം വന്നിട്ടുണ്ട് എങ്കിലും ഏക സത്യദൈവം മാത്രം ഏക ദൈവം അതിലാണ് വിശ്വസിക്കുന്നത് യഥാർത്ഥ ക്രൈസ്തവരും ഓക്കെ അവർ വിഗ്രഹങ്ങൾ പിന്നാലെ പോവുകയല്ല അവർ ഏകമധ്യസ്ഥനായ തൻ്റെ ഗുരുവായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനായി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും ഭക്തിമാർഗ്ഗങ്ങളിലല്ല പിന്നെയോ ജ്ഞാനമാർഗത്തിൽ ക്രിസ്തു ജ്ഞാനമാകുന്നു ഇങ്ങനെയുള്ള സങ്കല്പനാമങ്ങളും നാമധാരികളും എന്തിനെന്നുള്ളത് ആത്മീയ ആശയം കണ്ടെത്തി മനസ്സിലാക്കിയാൽ നന്ന് ഇല്ലെങ്കിൽ അതെല്ലാം പാഴ്വാലയായി തീരാനാണ് സാധ്യത ഈ സങ്കല്പനാമങ്ങളൊക്കെ ഈശ്വരൻ്റെ ശക്തിയെ സൂചിപ്പിച്ച് ആണ് നല്ലേ കരുതേണ്ടത് ഈശ്വരൻ ശക്തിയാണ് ദ പവർ ആൻഡ് വിസ്റ്റം ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഞാനും ശക്തിയുമാണ് ക്രിസ്തു എന്ന് ബൈബിളിലും പറയുന്നുണ്ട് അത് തന്നെ വേദാന്തത്തിലും ഉണ്ട് ഉണ്ട് പ്രിയരേ ഇപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വന്നതിനോട് ഉദാഹരണത്തിന് ഇതിനെ സംബന്ധിച്ചൊരു കഥയിലെ ആത്മീയ ആശയം എന്തെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ഞാൻ ഇപ്രകാരം ഇത് വ്യാഖ്യാനിച്ചതിനെ അഴീക്കോട് മാഷു വായിച്ചിട്ട് വളരെ ശ്ലാഘിക്കാനിടയായി ഈ ഈ ദർശനം നല്ലതാണ് കേട്ടോ സത്യാനന്ദ്ജി സത്യ സത്യാനന്ദ്ജി നല്ലതിനെ വിളിക്കുന്ന സത്യാനന്ദ് ഇത്തരത്തിൽ ഇനിയും ഇനിയും ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചെഴുതണം കേട്ടോ എന്ന് ഗുരുസ്ഥാനീയത്ത് തന്നെ ഗുരുസ്ഥാനത്ത് തന്നെ നിന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഒരു ഗുരുസ്ഥാനീയനായി കാണുന്നയാളാണ് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ് എതിർത്താലും അദ്ദേഹത്തിനും കുറവുകളും കുറ്റങ്ങളും കണ്ടേക്കാം പക്ഷെ അദ്ദേഹത്തിലൂടെ കിട്ടിയ പരമാർത്ഥത്തെ അതായത് ഈശ്വര ദർശനത്തെ ബോധ്യങ്ങളെ എനിക്ക് മറക്കാൻ മറക്കാനൊക്കെയല്ല അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം എനിക്ക് ഗുരുസ്ഥാനീനാന്ന് പറയുന്നത് അദ്ദേഹം ഒരു പണക്കുതിരൊന്നും അല്ലായിരുന്നു എനിക്ക് നല്ല പോലെ അറിയാം നല്ല പോലെ അറിയാം അദ്ദേഹത്തിന് പണമുണ്ടാക്കണമെങ്കിൽ കോടികളുണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു മനുഷ്യദൈവമായി മാറാനുള്ള സർവ്വസാധ്യതകളും ഉണ്ടായിരുന്ന മനുഷ്യനാണ് വെറും ഒരു കതർ രൂപയും ഇട്ട് ആ മുണ്ടുകൊടുത്ത് ആ ഇത് വിട്ട് പക്ഷേ അദ്ദേഹം എൻ്റെ ഡ്രൈവർക്കും യാത്രയേറെ ആയപ്പോൾ ഒരു ന്യായമായ നല്ല വാഹനം വാങ്ങിച്ചു സുരേഷിനെ മകനെപ്പോലെ കരുതി അച്ഛനെപ്പോലെയും അതിലുപരി വലിയ ഗുരുവായും കരുതിയ സുരേഷിനോട് എനിക്കറിയാം നല്ലപോലെ ആ ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പറഞ്ഞുപോയി അത് പറയേണ്ടത് എൻ്റെ കടമയായതുകൊണ്ടായിരിക്കാം ഇത്തരണത്തിൽ എൻ്റെ നാവിലത് വന്നത് ഈശ്വരവും രക്ഷതും ഇത് ഉദാഹരണത്തിന് ഇന്ദ്രനെ സംബന്ധിച്ച കഥയിലെ ഇന്ദ്രൻ എന്നുള്ളതിനെ ചിലരും വ്യാഖ്യാനിക്കുന്നത് വലിയ സ്ത്രീ വിഷ എല്ലാം ഉള്ളതായിട്ടാണ് കഥകളിലൂടെ വരുന്നത് സമയം ഇന്ദ്രൻ ആരാണെന്ന് നമുക്കൊരു കഥയിലൂടെ ഒന്ന് മനസ്സിലാക്കാം തൊക്കു രോഗത്താൽ വിരൂപയായി തീർന്ന അപാല എന്ന സ്ത്രീയെ ഭർത്താവ് ഉപേക്ഷിച്ചു അവൾ പിതാവിൻ്റെ ഭവനത്തിലെത്തി രോഗം മാറുന്നതിനായി ഇന്ദ്രനെ ഭജിച്ചിട്ടും ഇന്ദ്രൻ പ്രസാദിച്ചില്ല എന്നാൽ ഒരു ദിവസം പുഴയിൽ കുളിച്ചിട്ട് പുഴയിൽ കുളിച്ചിട്ട് മടങ്ങുമ്പോൾ വഴിയിൽ സോമലത കണ്ടത് സംഭരിച്ച് വായിലിട്ട് ചവച്ചരച്ച് സോമരസം ഉണ്ടാക്കാൻ തുടങ്ങി സോമലത ചതയ്ക്കുന്ന ശബ്ദം കേട്ട് ഇന്ദ്രൻ അവിടെ എത്തി ചോദിച്ചു ആരാണിവിടെ സോമം ചതയ്ക്കുന്ന ചതയ്ക്കുന്നത് അപാലയുടെ മറുപടി ആരുമില്ലെന്നായിരുന്നു എന്നാൽ വായിൽ വായിൽ സോമലത ചമയ്ക്കുന്നത് മറച്ചു വയ്ക്കാതെ താൻ സോമലത ചവയ്ക്കുന്നുണ്ട് എന്ന് അവൾ സത്യം പറഞ്ഞു തൻ്റെ വായിൽ സോമരസമുണ്ടെന്നും താല്പര്യം തോന്നുന്നുവെങ്കിൽ വായിൽ അല്പം സോമമുള്ളത് സ്വീകരിച്ചു കൊള്ളുവാൻ മുമ്പിൽ നിൽക്കുന്നയാൾ ഇന്ദ്രനാണെന്ന് അറിയാതെ അവൾ പറഞ്ഞു അവളുടെ വായിൽ നിന്നും നേരിട്ട് സോമരസം അനുഭവിച്ച് അനുഭവിച്ച് പ്രസാദിച്ച് ഇന്ദ്രൻ അവളുടെ രോഗം മാറ്റിക്കൊടുത്തു അവളുടെ വൈരൂപ്യം മാറി സുന്ദരിയായി ഇതാണ് അപാലയുടെ കഥ ഇനി അതിനെപ്പറ്റി ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം കൂടെ പറയാം സ്വർഗത്തിൽ നിന്നാണ് ഭൂമിയിൽ ഗരുഡൻ സോമം എത്തിച്ചതെന്ന് പറയുന്നത് മനസ്സിൻ്റെ വേഗതയ്ക്കൊത്ത വേഗതയുള്ള ഗരുഡൻ സ്വർണപയമായ നഗരത്തെ കടന്ന് സ്വർഗത്തിൽ നിന്നും സോമം കൊണ്ടുവന്നത് ഇന്ദ്രന് വേണ്ടിയാണെന്നാണ് കഥ ഇന്ദ്രൻ സോമത്തിൻ്റെ കാര്യത്തിൽ ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലാണെന്ന് കാണാം ഈ സോമം എന്ന് പറയുന്നത് സ്വർഗീയജ്ഞാനത്തിൻ്റെ ലഹരിയാണ് ആത്മലഹരിയാണത് ബാക്കിയുടെ വായിക്കം കഥയുടെ അന്തരീ അക്ഷരീയമായ അർത്ഥം വിട്ട് ആത്മീയ ആശയെടുത്താൽ സോമം സ്വർഗീയജ്ഞാനമെന്ന് കാണാം അങ്ങനെ അറിവുള്ളവർ പറഞ്ഞിട്ടുമുണ്ട് ഈ ജ്ഞാന കരിയിൽ ആനന്ദമായിരിക്കുന്ന ജ്ഞാന സൗന്ദര്യം ദർശിക്കാൻ കഴിയണം അജ്ഞാനം മാറി ജ്ഞാനം ഭക്ഷിച്ചു തുടങ്ങിയവരിൽ അതായത് വചനം ഭക്ഷിച്ചു തുടങ്ങിയാൽ വി വിശ്വം സ്വീകരിച്ചു തുടങ്ങിയാൽ ഈശ്വരപ്രസാദം അനുഭവമാകുന്നു രോഗം പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നു മറ്റൊരാളുടെ മറ്റൊരാളുടെ പാപം പോലും അവരുടെ രോഗത്തിന് കാരണമാകുന്നു വേദത്തിൽ കാണാൻ കഴിയും ബൃഹസ്പതിയുടെ ഭാര്യ ജുഹു ഭർത്താവിന് നേരിട്ട ഏതോ പാപം നിമിത്തം രോഗത്താൽ വിരൂപിയായതും ഭർത്താവിൻ്റെ പാപം സവിതാവ് തുടങ്ങിയവർ ഇടപെട്ട് പരിഹരിച്ചപ്പോൾ ജുഹുവിൻ്റെ വൈരൂപ്യം മാറിയ കഥയും വേദത്തിലുണ്ട് വേദത്തിലുണ്ട് എന്നാൽ ഈ കഥകളെയെല്ലാം കടഞ്ഞെടുത്താണ് ഉപനിഷ സത്ത ഉണ്മ പുറത്തു വന്നത് അപാലയുടെ കഥയിൽ വിരൂപിണിയായി അവളെ ഭർത്താവ് ഉപേക്ഷിച്ചു അശരണനയായി അവൾ പിതാവിൻ്റെ അടുത്തെത്തി അതായത് ഈശ്വരനെ ഇന്ദ്രനെ ഭജിക്കുന്നു സാധാരണ പെരും ഭക്തിമംഗർഗമാത് ഒരു ഫലവും ഉണ്ടായില്ല എന്നാൽ പുഴയിൽ ഒരു കുളിക്കവസരമുണ്ടായപ്പോൾ അതായത് ജ്ഞാനവഴിയിൽ സോമൻ ലഭിച്ചു പുഴയിലെ കുളി മനസ്സിൻ്റെ മാലിന്യം നീക്കിയ അവസ്ഥയെ കാണിക്കുകയാണ് പുഴ ജ്ഞാനപ്പുഴയാണത് അതിലൊന്ന് കുളിച്ചു കുളിച്ചു കഴിഞ്ഞപ്പോൾ ജ്ഞാനവഴിയിൽ വേദാന്ത വഴിയിൽ ആ സത്യം ഗ്രഹിച്ചു അപ്പോൾ ആ വഴിയിൽ സ്വർഗീയ സോമം സ്വർഗീയ ജ്ഞാനം പിന്നെ ഈശ്വരജ്ഞാനം അപാലയ്ക്ക് അനുഭവമാകുന്നു ഈ ആ അറിവ് അവൾക്ക് നാവിലും അതരങ്ങളിലും ഈശ്വര സ്തുതിയായി പരിഗണിക്കുന്നു അവളുടെ സ്തുതി ഈശ്വരൻ ഇന്ദ്രൻ നേരിട്ട് സ്വീകരിച്ചു ആത്മസാക്ഷാത്കാരം തന്നെ അവളുടെ എല്ലാ അശുദ്ധിയും നീങ്ങി ആന്തരിക വൈരൂപ്യം മാറി ഇന്ദ്രനും അബാലയും ഒന്നായി ഈശ്വരനും മനുഷ്യനും ഒന്ന് എന്ന് തെളിയുന്നു അവിടെ തന്നെ ഭജിക്കുന്നവർക്ക് ഈശ്വരൻ നേർവഴി കാട്ടിക്കൊടുക്കുന്നതും ജ്ഞാനം പകർന്ന അവരെ പ്രചോദി പ്രശോഭിതരാക്കുന്നതും അവരുടെ ഹൃദയം നിറഞ്ഞ ജ്ഞാനത്താൽ ഈശ്വരനിൽ ഒന്നാകുന്നതുമായ ആത്മീയ ഉൾക്കാഴ്ച ഈ കഥയിൽ നിന്ന് ലഭ്യമാണ് ആത്മതേജസ് അല്ലാതെ എത്ര വൈരൂപ്യത്തിലിരുന്നാലും ആത്മതേജസ് ഇല്ലാതെ എത്ര വൈരൂപ്യത്തിലിരുന്നാലും മടികൂടാതെ തന്നെ 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 ഈശ്വരന് നൽകിക്കൊണ്ട് ജ്ഞാനവഴിയിൽ ഈശ്വരനെ തേടിയാൽ തന്നിൽ തന്നെ ഈശ്വരനെ കണ്ടെത്താൻ കഴിയും ഈശ്വരപ്രസാദത്തിൻ്റെ ആത്മീയ സൗന്ദര്യം ഈ കഥയിൽ നിന്നും വേണമെങ്കിൽ സ്വീകരിക്കാം വേണമെങ്കിൽ വൈകൃതമായ രതിസങ്കല്പവും ആസ്വദിക്കാമെന്ന് ഞാൻ പ്രായ്ക്കെട്ടിൽ ചേർത്തിട്ടുണ്ട് ഈ കഥയിൽ ഇനിയും ഒരു വിശ ഇനിയും പല വിശദീകരണവും നൽകാമെങ്കിലും വിശദാ പതിത്താൽ ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ ആത്മജ്ഞാനത്തിൽ ഒരു ഒരു പെട്ടെന്നുണ്ടായ ഉണർവിൽ എനിക്ക് കിട്ടിയ ആത്മബോധത്തെയാണ് ഞാനിവിടെ കാണുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞു തരികയായിരുന്നത് നോക്കണം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മളും ആത്മാവാണ് സത്യം ഗ്രഹിക്കുക അച്ഛത വെടിയുക അനേകർ ചുമ്മാ അതിൻ്റെയും കുഞ്ഞു വർത്തമാനവും പറഞ്ഞ് സുവിശേഷ പ്രസംഗമാണെന്നും പറഞ്ഞ് നടപ്പുന്നുണ്ട് അനേകരും ഭാഗവതജ്ഞാനും എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ വേദാന്തത്തെ മറിച്ച് അപ്രകാരം നടക്കുന്നുണ്ട് നമ്മൾ സത്യത്തെ അറിയണം സത്യം നമ്മളെ സ്വതന്ത്രമാക്കും വേദാന്തം ഭാരതീയൻ മനസ്സിലാക്കണം വേദാന്ത ഉണ്മയിൽ ജീവിക്കണം അവിടെ പിന്നെ ഒന്നുമില്ല ഒന്നേ ഉള്ളൂ ഉണ്മ മാത്രം ഐക്യം മാത്രം അവിടെ വേറെതിരിവില്ല സമത്വം മാത്രം ആ സമത്വത്തിലേക്ക് നമ്മളെ ആദിമസഭയിൽ ക്രിസ്ത്യാനികളും സമത്വമുള്ളവരായിരുന്നു പിന്നെയാണ് തട്ടിപ്പോയത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്ന് തേടി നടക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടെ പറയാം ഇത് ഏകം സത്തെന്ന ജ്ഞാനത്തിലൂടെ അല്ലാതെ അക്ഷരികമായ വേദവഴിയിലും വഴിയിലൂടെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവുകയില്ലെന്ന് അക്ഷരികമായ ആത്മജ്ഞാനമില്ലാതെ വെറുതെ അക്ഷരത്താൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതുകൊണ്ട് ഒന്നും ആവുകയില്ല എന്നറിയണം അങ്ങനെ അറിഞ്ഞവരാണ് വേദമന്ത്രങ്ങളിൽ നിന്നും വേദാന്ത ദർശനത്തിലേക്ക് ഉയർന്ന് പ്രക്ഷോഭനിതരായത് അവർ സദാ ജ്ഞാനവഴിയിൽ ജ്ഞാനനിരതരായി അവർക്ക് വെളിപാടുകൾ ലഭിച്ചു ഇന്നും ഇൻസൈറ്റുകൾ ഉൾക്കാഴ്ചകൾ ഉണ്ടാകും ആ ഈശ്വരൻ എന്ന സത്യത്തോട് ചേർന്നിരുന്നാൽ ഏകത്തിൽ ഏകത്തിലുള്ള വിശ്വാസം ഏറ്റവും നിഗൂഢമായ ആത്മബോധമാണ് വേദാന്തത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏകത്വമാണ് ഈ കാര്യം പലവിധത്തിൽ പറയുന്നുവെങ്കിലും ഏകത്വത്തിൻ്റെ എന്ന അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് വേദത്തിൽ ഏകത്വത്തിലുള്ള വിശ്വാസം വിശ്വാസമല്ലാതെ ബഹുദേവതകളിലുള്ള ബഹുദേ ബഹുദൈവ വിശ്വാസം ഇല്ലെന്നുള്ളതിന് ഉപനിഷ ദർശനം തെളിവായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അറിയുക അറിയുക നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉപനിഷത്തുകൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ പൗരോഹിത്വത്തിൻ്റെ കർമ്മവിഭ്രാന്തിയാൽ ഉളവാകുന്ന മിഥ്യാബലത്തിൽ വേദസത്യം മൂടിപ്പെട്ടു പോകുമായിരുന്നു ഉപനിഷത്തുകൾ വേദാന്തം ഉണ്ടായില്ലായിരുന്നെങ്കിൽ പൗര പൗരോഹിത്വത്തിൻ്റെ കർമ്മവിഭ്രാതിയാൽ ഉളവാകുന്ന മിഥ്യാബലത്തിൽ വേദസത്യം മൂടിപ്പോകുമായിരുന്നു ഏറെക്കുറെ മൂടിയ അവസ്ഥ ഇപ്പോഴും ഉണ്ടെന്നും ആചാര്യന്മാർ പറയുന്നു എങ്കിലും ഉപനിഷ ദർശനം നൽകിയ പ്ര ഉപതിഷ നൽകിയ ഉപതിഷ ദദർശനം നൽകിയ പ്രകാശം ഭാരതത്തിൻ്റെ ആധ്യാത്മിക വഴിയിൽ പകരുവാൻ ഇപ്പോൾ പോലും നാം അനുവദിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് സത്യാന്വേഷികൾ അറിയേണ്ടതുണ്ട് ഇന്നും പൗരോഹിത്വത്തിൻ്റെയും യഥാർത്ഥ പൗരോഹിത്വത്തിൻ്റെയും യഥാർത്ഥ ആത്മീയതയിൽ നിന്നും വഴിതെറ്റിയ മതസ മതസമൂഹങ്ങളുടെയും പിടിയിൽ ആചാരാനുഷ്ഠാനങ്ങളിലും പുരാണകഥകളിലും പിൻബലത്തിലുള്ള ആഘോഷങ്ങളിലും വിഗ്രഹാരാധനയിലും മനുഷ്യർ സതൃപ്തിരാവുകയല്ലേ അഗ്നിപുരാണത്തിലും ഉത്തരകീതിയിലും മറ്റും പറഞ്ഞിട്ടുള്ളത് പ്രതിമ സ്വൽപബുദ്ധീന എന്നാണ് അല്പം അല്പ അറിവിനാൽ പ്രതിമകളെ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നതിന് ഇവിടെ എന്നിട്ട് ജ്ഞാനികളെന്ന് അഭിമാനിക്കുന്നവർ പോലും പറ അവർ പോലും പറയുന്നത് അവരെങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഈ വഴി ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ കടപ്പെട്ടവർ അവർ അപ്രകാരമായിരിക്കുന്നതിൽ തൃപ്തിപ്പെടുന്നതെങ്കിൽ ആത്മവഴിയിൽ ഇങ്ങനെയുള്ളവർ വഞ്ചകരാണ് അവർക്ക് ധനമോഹമുണ്ട് ഈ ലോകമോഹമുണ്ട് അത് മാറ്റിയേ മതിയാവും അജ്ഞാനം മാറ്റി ജ്ഞാനത്തിലേക്ക് ഉയർത്താനുള്ള വഴി കാണിക്ക് കാണിക്കാത്തവർ എങ്ങനെ ആചാര്യനാവും എങ്ങനെ ജ്ഞാനിയാകും എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു ഇപ്രകാരം പറഞ്ഞു വരുമ്പോൾ ശ്രീ അഴീക്കൂടിൻ്റെ ഈ ഈ കാര്യത്തിലുള്ള ചിന്ത അംഗീകരിക്കുക എല്ലാ പ്രകാരവും നല്ലതന്നെ ഇന്ദ്രൻ സൂര്യൻ വിഷ്ണു തുടങ്ങിയ വൈദിക ദേവതകളെക്കുറിച്ചുള്ള അനന്തങ്ങളും ബുദ്ധിപ്രവചനകങ്ങളായ കഥാഖ്യാനങ്ങളുടെ പെരു പെരുവെള്ളപ്പൊക്കത്തിൽപ്പെട്ട് വൈദിക സത്യത്തിൻ്റെ തിളക്കമാർന്ന ശിരോരക്തം എങ്ങോ പോയി മറിഞ്ഞു ഇതിഹാസ പുരാണങ്ങളെക്കൊണ്ട് വേദാർത്ഥത്തെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ചു കൊടുക്കണം എന്ന തത്വം അങ്ങനെ ഇവിടെ രൂഢമൂലമായി നോക്കുക അങ്ങനെയാണ് ഉണ്ടാക്കിയതാ ഇതിഹാസ പുരാണാഭ്യം വേദോ സബായതെന്നുള്ള ഒരു ചൊല്ല് അല്ലാതെ വേദാന്തം പഠിച്ചാൽ ഈ ഇതിഹാസ പുരാണങ്ങൾ വെറും താഴെപ്പറക്കുന്ന പക്ഷികളാണെന്ന് വിവേകാനന്ദജി പറഞ്ഞതും ഇത്തരണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ കേൾവിക്കാരെ നിങ്ങൾക്കായി എന്ന തത്വം അങ്ങനെ ഇവിടെ അപ്പോഴേക്കും ഇന്ത്യയിൽ ബുദ്ധമതവും ജൈനമതവും പ്രചരിച്ചു കഴിഞ്ഞിരുന്നു ഇവയ്ക്കെതിരെയുള്ള ഹിന്ദുമതത്തിൻ്റെ നിലനിൽപ്പിൽ പുരാണ കഥാപ്രവചനം ഒരു വൈദിക ക്രിയയായി കൊണ്ടാടപ്പെട്ടു ഇതിന് ഭാരതീയരുടെ ആദരപൂർവ്വമായ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി വ്യാസൻ പുരാണങ്ങൾ നിർമ്മിച്ചു വന്ന കഥയും വിശ്വസനീയമായി പ്രചരിക്കപ്പെട്ടു പ്രചരിപ്പിക്കപ്പെട്ടു പുരാണങ്ങളുടെ കർത്താവ് പറയപ്പെടുന്ന വ്യാസൻ പ്രാചീന മഹർഷി അല്ലെന്ന് പുരാണത്തിൽ പറയുന്നുണ്ട് ബ്രാക്കറ്റിലാണത് പുരാണങ്ങൾ മിഥോളജിയാണ് മിത്തോളജി ഒരു ദേശത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രമാകുന്നത് ആ ദേശത്തിന് ഒരിക്കലും ശ്രേയസ്കരമല്ല ഒരിക്കലുമല്ല ആധ്യാത്മികമായും ആത്മീയമായും മിത്തോളജി എപ്പോഴും സിംബലുകളുടെ പ്രതിരൂപ സങ്കല്പങ്ങളുടെ സൃഷ്ടിയാണ് അത് സത്യത്തിൻ്റെ ചൈതന്യത്തെ വേദാന്തത്തിൻ്റെ ചൈതന്യത്തെ ക്രിസ്തീയതയുടെ ചൈതന്യത്തെ മൂടിക്കളയുന്നെന്നും ഞാൻ പറയുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അത് സത്യത്തിൻ്റെ ചൈതന്യത്തെ മൂടിക്കളയുന്നു തത്വസി പേജ് എൺപത്തി നാല് കാണുക യഥാർത്ഥ വേദാർത്ഥം മറ വേദാർത്ഥം മറയ്ക്കപ്പെടാൻ പുരാണങ്ങളെ ആശ്രയിച്ചതാണ് കാരണമെന്ന് മനസ്സിലാക്കുന്നതാണ് നമുക്ക് നന്ന് ഈ കാര്യത്തെപ്പറ്റി തത്വസി എന്ന പുസ്തകത്തിൽ നിന്ന് ഇവിടെ ഉത്തരിക്കുന്നത് ഞാൻ പറയേണ്ടത് ഈ പുസ്തകരചനയിൽ ഞാൻ പറയേണ്ടത് ഡോക്ടർ അഴീക്കോട് സാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് തന്നെയുമല്ല ഈ വിഭാഗ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള പാണ്ഡിത്യം എന്നെ ഉത്സാഹിപ്പിക്കുകയും നല്ലത് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു പുരാണകഥകളുടെ വ്യാഖ്യാനത്തിലൂടെ യഥാർത്ഥ തത്വത്തിൽ നിന്നും ഭാരതീയരെ അക അകറ്റി അകറ്റിയതെ പറ്റി ശ്രീമാൻ അഴീക്കോട് പറഞ്ഞിട്ടുള്ളതിനോട് യോജിക്കുവാൻ ജ്ഞാനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല യഥാർത്ഥ വേദാന്ത വഴിയിൽ പോകുന്ന ഹൈന്ദവ യഥാർത്ഥ ഹൈന്ദവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് ഞാൻ കരുതുന്നു ഞാനൊരു ഭാരതീയനാണ് അതിനുകൊണ്ടാണ് ഞാൻ സത്യാനന്ദ എന്ന പേര് കൂടെ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ അതേസമയം വിശ്വാസിയുമാണ് യേശു ക്രിസ്തു എനിക്ക് ഗുരുവും ആണ് അത് ഒരാളെ ഒരാളെക്കൂടെ പറയട്ടെ വിവേകാനന്ദജി പറഞ്ഞു എനിക്ക് അവിടുന്ന് ഗുരുവാണ് മാത്രമല്ല അവിടുന്ന് എനിക്ക് ഈശ്വരനാണ് ഞാൻ അവിടുത്തെ ഈശ്വരനായി അർച്ചിച്ച് ആരാധിക്കും ഓക്കെ വീണ്ടും പുരുഷൻ അനന്തരൂപനും പ്രപഞ്ചത്തെ ആകെ വ്യാപിച്ചിട്ടും അവശേഷിക്കുന്നവനുമാണെന്ന വേദകൽപ്പനയെ പിടിച്ചുകൊണ്ട് അവർ അനന്തനും ശ്രേഷ്ഠനുമായ സർപ്പരാജനെ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ പലതലത്തിൽ നിദ്ര ചെയ്യുന്ന വിഷ്ണുവിനെ സൃഷ്ടിച്ച് അവരെ എന്നേക്കുമായി പാലാഴിയിൽ പ്രതിഷ്ഠിച്ച് ലക്ഷ്മിദേവിയെ കൂട്ടിനുമാക്കി അങ്ങനെ അന്തമില്ലാത്ത സുഖ പോലെ കൽപ്പിതങ്ങൾ കെട്ടി ഉയർത്തി വെക്കുകയുണ്ടായി ഈ കൃത്രിമ ഭാവേന ഭാവന ഭാരതീയെ വേദാന്ത തത്വത്തിൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുകയാണോ അതിൽ നിന്ന് അകറ്റുകയാണോ ചെയ്തതെന്ന് നമ്മുടെ മതചരിത്രം ചരിതം ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഹിന്ദു അതായത് ഹൈന്ദവഗീതയുടെ മതം മുൻപിൽ വെച്ചുകൊണ്ട് പരിശോധിക്കേണ്ടതാണ് ആത്മചൈതന്യം വിരാട് പുരുഷനായി പ്രകൃതി സൃഷ്ടിച്ചു സൃഷ്ടി നടത്തുന്നു എന്ന വേദാന്ത തത്വത്തിൻ്റെ എന്ന തത്വത്തിൻ്റെ പോക്ക് ഒരു വശത്തോട്ടും വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മ ഉണ്ടായി കമലാസനായി തീർന്നും എന്നും മറ്റുള്ള കഥകൾ പുരാണകഥകൾ മറ്റൊരു വശത്തോട്ടും നമ്മെ നയിക്കുന്നു ഭാവനാപൂർണ്ണങ്ങളായ ഇത്തരം കഥകളുടെ ചമത്ക്കാരം ആസൂനീതം ആസ്വദിനിയും തന്നെ പക്ഷേ ഇത് കഥാവലി മാത്രമല്ല മതമാണെന്ന് വിശ്വസിച്ചതിൻ്റെ ഫലമായി യഥാർത്ഥ വേദ വേദതത്വത്തിൻ്റെയും സാമീപ്യം പോലും ഭാരതീയർക്ക് നഷ്ടപ്പെട്ടിട്ട് നൂറ്റാണ്ടുകളായി തത്വമസി പേജ് നൂറ്റി രണ്ട് ഡോക്ടർ അഴീക്കോടിൻ്റെ തത്വമസിയെ കൂട്ടിപിടിച്ച് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് ഇനിയെങ്കിലും മിത്തിയിൽ നിന്ന് സത്യത്തിലേക്ക് നാം താവളം മാറ്റിയില്ലെങ്കിൽ താവളം ഇൻവെർട്ടഡ് കോമായില്ല ആർഷഭാരത ആധ്യാത്മികതയുടെ വകുത്വത്തെപ്പറ്റി വകുത്തത്തെപ്പറ്റി നേരെ ഉയർന്നു നിന്ന് പറയാൻ പറ്റാത്ത കാലം നമുക്ക് വരുമെന്നുള്ള ചിന്ത ഇതിനാണ് ഇപ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി ഇയാൾക്ക് ഇപ്രകാരം പറയാൻ എന്തവകാശം എന്നുള്ള രീതിയിൽ ചിലരുടെയെങ്കിലും ചുളിയുമ്പോൾ എൻ്റെ ഉള്ളം അവരോടുള്ള സ്നേഹത്താൽ തൃസിക്കുന്നത് എന്ന പരമമായ സത്യം എൻ്റെ ഉള്ളത്തിൽ പ്രകാശിക്കുന്നത് എന് ഈശ്വരാനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാനൊരു ഭാരതീയനാണ് ഞാനൊരു വേദാന്ത ചിന്തയിൽ ഇരിക്കുന്നവനുമാണ് അതിനാൽ തന്നെ ഉപനിഷത്തർസിലും എന്നെ പുതിയ നിയമത്തിൻ്റെ ഉണ്മയെ ഉൾക്കൊള്ളാനും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാനും എനിക്ക് സാധിച്ചു കാരണം വേദാന്തത്തിലും ഇതിനെപ്പറ്റിയുള്ള ചില വേദത്തിൽ ഇതിനെപ്പറ്റിയുള്ള ചില പരാമർശങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതും ആ പുസ്തകങ്ങളിൽ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു തന്നെയുമല്ല ഭാരതീയ ഋഷിമാർ ആ നക്ഷത്രം കണ്ട് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാനായ പുണ്യഭൂമിയിൽ പോയെങ്കിൽ ആ ഋഷിമാർ ജീവിച്ച പുണ്യഭൂമിയിൽ യേശു ക്രിസ്തുവിനെയും ഏറ്റുപറയാൻ വേദാന്ത ചിന്തകളിലൂടെയും എനിക്ക് കഴിയുന്നെങ്കിൽ അതെന്നെ ദൈവമേൽപ്പിച്ച ഒരു വലിയ രക്തമായി ആ ജ്ഞാനത്തിൻ്റെ മാർഗ ജ്ഞാനത്തിൻ്റെ രക്തമായി ഞാൻ കരുതുകയാണ് എൻ്റേതല്ല പിന്നെയോ ഞാൻ തേടിയപ്പോൾ എനിക്ക് ലഭിച്ച ഈ അറിവ് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ രക്തമായി ഞാൻ കരുതുന്നെങ്കിൽ ആര് പഴിച്ചാലും സത്യത്തിന് സാക്ഷിയാകുക എന്നുള്ളതാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് യേശുനാഥൻ എന്നെ പഠിപ്പിച്ചത് ഓം ശാന്തി 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 ആ പ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജത്താൽ സ്വാമി വിവേകാനന്ദജി പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ എഴുതി ചേർക്കുകയാണ് അതിനെനിക്ക് എനിക്ക് ഞാൻ എഴുതി ചേർക്കുവാൻ സന്നദ്ധനും ആകുക ആകുകയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ ഹിന്ദുവാണ് യഥാർത്ഥ ഹിന്ദു യഥാർത്ഥ ക്രിസ്ത്യാനിയും വിവേകാനന്ദ സാഹിത്യ സ്രോസ് ഓളിയം ഏഴ് പേജ് ഇരുന്നൂറ്റി പതിനൊന്ന് വീണ്ടും പറയട്ടെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ളവൻ ജ്ഞാനത്തിലുള്ളവൻ യഥാർത്ഥ വേദാന്തിയാണ് യഥാർത്ഥ വേദാന്തി ജ്ഞാനമായ ക്രിസ്തുവിലുമാണ് എന്ന് അതിനെ നല്ല വിധത്തിൽ പറയാൻ പറ്റും അതുകൊണ്ട് ആരെങ്കിലും ക്രിസ്തുബന്ധത്തിൽ ചേരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അനാചാരങ്ങളും ഇതുമൊക്കെയുള്ള ഹൈന്ദവ രീതികളും പോകണമെന്നില്ല വേദാന്ത ഉണ്മയറിഞ്ഞ് ഓരോ മനുഷ്യരിലും ആത്മാവ് ജ്വലിക്കുന്നുണ്ടെന്നും ആ ആത്മാവ് എന്നിലുമുണ്ടെന്നും അറിഞ്ഞ് പരസ്പര സ്നേഹത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെയ്ത് നന്മ ചെയ്ത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് സ്വർഗീയ ജീവിതം ഈ ഭൂമിയിലുള്ളത് അതുതന്നെ ദൈവരാജ്യ അനുഭവം എന്നത് പറയട്ടെ ഇപ്പോൾ ഇത് ഈ ഭാഗം ഇവിടെ ചുരുക്കുന്നു അടുത്തത് നമുക്ക് ഈശ്വര കൃപയാൽ തുടർന്ന് വായിച്ചു പോകാം ഇതെല്ലാം എന്നെ ദൈവമേൽപ്പിച്ച ഈശ്വരനേൽപ്പിച്ച ആത്മീയതയോട് ബന്ധപ്പെട്ട ഒരു ജോലി എൻ്റെ ഈ ഭൂമിയിലെ ഇനി ഇതെല്ലാമാണ് എനിക്ക് തരുന്ന സത്വളിച്ചത്തെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ വെളിച്ചം പകരുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എഴുപത്തിയാറ് വയസ്സുള്ള വാർദ്ധക്യത്തിലേക്ക് കിടന്ന വൃദ്ധനാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഈ ചാനലിനു വേണ്ടി ഗ്ലോബൽ കാത്തലിക് പ്രെയർ ലൈൻ എന്ന ചാനലിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഓം ശാന്തി 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 ഹേം